ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ലില്ലിക്കുട്ടി മാമയ്ക്ക് മനോഹരമായൊരു യാത്രയയപ്പ് കൊടുക്കുവാൻ തക്ക നമ്മെ ഇവിടെ കൂടി വന്നിരിക്കുകയാണല്ലോ. സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ട്. ഉള്ള സ്ഥലങ്ങളിൽ ക്രമീകരിച്ച് എല്ലാവരും ഇരിക്കുവാനായിട്ട് ഉത്സാഹിക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനത്തിൽ, തികഞ്ഞ ആത്മീയ അന്തരീക്ഷത്തിൽ ഈ ശുശ്രൂഷ ഇവിടെ നടക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നു, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം അനുഭവിപ്പാൻ കർത്താവ് അവിടെയാക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതിനായിട്ട് കോമളപുരം അസംബ്ലി ബോർഡ് സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ജസ്റ്റിൻ പാസ്റ്റർ. പ്രാർത്ഥിക്കാം. സർവാശ്വസ്തനായ ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതുമായി നല്ല ഉച്ചകഴിഞ്ഞ സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മാതാവ് കർത്താവെ, തൻ പ്രിയം വെച്ച ദേശത്തേക്ക് കടന്നുപോയി തൻ്റെ ഭൗതിക ശരീരവുമായിട്ട് കർത്താവെ ആമേൻ കഥ ഞങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് അടുത്ത് വരികയാണ്. സ്വർഗത്തിലെ കർത്താവെ, പ്രിയമാതാവിൻ്റെ ഒരു നല്ല യാത്രയേപ്പ് കൊടുപ്പാൻ ഞങ്ങൾ ഓരോരുത്തരോടൊന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നിവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ദൈവിക ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ കർത്താവെ ചെയ്തെടുപ്പാൻ എൻ്റെ വിശുദ്ധ ദാസന്മാരെല്ലാം നീ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിൻ്റെ കൃപ കൊണ്ട് പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമാതാവ് വേർപെട്ടു പോകുന്നത് കുടുംബത്തിന് കർത്താവെ സ്തോത്രം. ദുഃഖത്തിനും പ്രയാസത്തിനും കണ്ണുനീരിനും കാരണമാണ് എങ്കിലും തികഞ്ഞ പ്രത്യാശയോടുകൂടെ ആയിരിക്കാൻ കർത്താവെ സകല ബുദ്ധിയെയും കവിത ദൈവിക സമാധാനത്താൽ അവരോരോരുത്തരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇൻസിയൻ്റെ സമയം കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ട ദൈവമേ അനിലിനെയും പ്രിയ ദൈവമേ സഹോദരനെയൊക്കെ ഇതിൻ്റെ കരകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ബൈജുനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവകൃപയാൽ നിറയ്ക്കണം. പൂർണ്ണ സമാധാനത്തിൽ കാക്കണം കർത്താവേ സ്തോത്രം. പ്രിയമാതാവിൻ്റെ കർത്താവേ ആമേൻ വേർപെട്ട സമയം നടക്കുന്ന ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി നടക്കേണ്ടതിനായി
കർത്താവിന്റെ സാന്നിധ്യം തുടർന്ന് ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ കൃപ കൂടി ഇരുന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി താഴ്ത്തുന്നു, സകല മാനവും മഹത്വപ്പിച്ച് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നിക്കൽക്കുമാറാകണം ഞങ്ങളുടെ നല്ല പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കൊയറെ ഒരു ആത്മീയ ഗീതം പാടും. വളരെ അനുഗ്രഹീതമായൊരു ഗായക സംബന്ധം നമ്മുടെ മധ്യയുണ്ട്. അവരെ ഒരു ആത്മീയ ഗീതം പാടും. ചുറ്റും നിന്നു സ്തുതി ചെയ്തിരുന്നു.
വാത്സല്യ ഭവനത്തോടുള്ള ബന്ധത്തിൽ പ്രിയമുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ചില വാക്കുകൾ സംസാരിക്കുവാൻ കർത്താവിൻ്റെ ദാസന്മാർക്ക് ചിലർക്ക് അവസരങ്ങളെ വേർതിരിക്കുകയാണ്. അസംബ്ലി ബോർഡിൻ്റെ തീരദേശ സെക്ഷനായ ആലപ്പുഴ നോർത്ത് സെക്ഷൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ഷാബു പാസ്റ്റർ ഷാബു വർഗീസ് സമയം. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെട്ടിട്ട് എല്ലാ ദൈവദാസന്മാർക്കും ശ്രേഷ്ഠരായ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന് രണ്ട് ആശ്വാസ വചനങ്ങൾ പറയുവാൻ ദൈവം അവസരം തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിന് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ രോഗാവസ്ഥയിലൊക്കെ കർത്താവ് ഒരു വിടുതൽ നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് ഇങ്ങനെയാണ് ഹിതമായത്. ദൈവത്തിൻ്റെ ഹിതം നമുക്ക് തടയാൻ കഴിയില്ലല്ലോ. ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണ്. കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊണ്ടു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരേണ്ടതിനും ഇന്നലെ അറിഞ്ഞ സമയം മുതൽ, ഇന്നലെ വെളുപ്പിനെ അറിഞ്ഞ സമയം മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നാളെയാണ് നടക്കുമെന്നുള്ള ചിന്ത പ്രാഥമികമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റൊരു ശുശ്രൂഷയ്ക്ക് ഇന്ന് വൈകിട്ട് എത്തിച്ചേരാം. അടിയന്തരമായി പങ്കെടുക്കേണ്ട ഒരു ശുശ്രൂഷ ഇന്ന് വൈകിട്ടും നാളെയുമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പനേരത്തെ കടന്നു പോകണം. അവസാനം വരെ ഇവിടെ നിൽക്കേണ്ട ഉത്തരവാദിത്വവും ചുമതലയും ഉണ്ട് എനിക്കറിയാം. എങ്കിലും നേരത്തെ ഏറ്റുപോയതും ഇന്ന് ചെല്ലാവുന്ന ഏറ്റതുമായതുകൊണ്ട് അല്പദൂരവും ദീർഘദൂരവും യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അല്പം നേരത്തെ കടന്നു പോകും. ദൈവനാമത്തിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിരന്തരം ഒരു ദിവസം എന്തായാലും കുറഞ്ഞതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും പ്രിയ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരാനോ കാണാനോ കഴിഞ്ഞില്ല. ദൈവം പ്രാർത്ഥന കേട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളെ എല്ലാവരെയും ദൈവം പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ എല്ലാവരെയും ആശ്വാസം തരട്ടെ. പ്രിയാചാനും മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും ദൈവികമായ സമാധാനം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ. കൂരൊരു താഴ്വേ കൂടി നടന്നാലും ഞാനൊരു അർത്ഥവും ഭയപ്പെടുകയില്ല. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തന ഭാഗമാണ്. നമുക്കെല്ലാം അറിയാം അനേക മരണങ്ങൾ തൻ്റെ ഭവനത്തിൽ കണ്ട ശേഷം, അല്ലെങ്കിൽ അനേക മരണങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ദുഃഖത്തിൻ്റെ വേളയിൽ താൻ ആശ്വാസം കണ്ടെത്തിയ ദൈവസന്നിധിയെപ്പറ്റിയാണ് താൻ പറയുന്നത്. തൻ്റെ മക്കൾ മരിച്ചു, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പലരും ഈ ലോകത്തിൽ നിന്ന് നീക്കപ്പെട്ടു പോയി. പലപ്പോഴും രോഗാവസ്ഥയിലൊക്കെ നിലവിളിച്ചു, പക്ഷേ മരണം അവരെ പിടികൂടി. അങ്ങനെ എങ്കിലും താൻ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവസന്നിധിയിൽ നിന്ന് സമാധാനം പ്രാപിക്കാനിടയായി തീർന്നു. ആ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും, സഭയും ദൈവമക്കളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് കൂടി ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ കടന്നുപോയത് ഞങ്ങൾക്കും ദുഃഖമാണ്. സെക്ഷനായി
ഞങ്ങൾക്കും ദുഃഖമാണ്. സെക്ഷനിലെ പല ദൈവദാസന്മാർക്ക് ചിലർക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. ഒന്ന് രണ്ട് പേർ യാത്രയിലാണ്, ആ യാത്രയിലാണ് അവരത് അറിഞ്ഞത്. ദുഃഖം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ പി എസ് തോമസ് പൂച്ചാക്കൽ ശുശ്രൂഷിക്കുന്നു. അദ്ദേഹം ഒരു യാത്രയുടെ ബന്ധത്തിലാണ്. പ്രിയ ദേവദാസൻ്റെ അനുശോചനം അറിയിക്കുന്നു. മറ്റു ചിലർ കൂടെ വന്നു ചേരാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം എല്ലാവരെയും സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് ഈ സെക്ഷനുള്ള എല്ലാ ദൈവദാസന്മാരുടെയും ദൈവസഭകളുടെയും പെട്ടെന്നൊരു ക്രമീകരണമായതുകൊണ്ട് ചിലർക്ക് സമയത്ത് എത്തിച്ചേരാൻ കഴിയാതെ വരുന്നു. അവരുടെയും ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, വേദനകളില്ലാത്ത, ചികിത്സകളില്ലാത്ത ഒരു ലോകത്തേക്ക് മാറ്റപ്പെട്ടു, ഒരു പ്രമോഷനോടെ മാറ്റപ്പെട്ടു. ദൈവം നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന പാതിരപ്പള്ളി അസംബ്ലി ഹോൾ സഭയുടെയും ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. അടുത്തതായിട്ട് കോമളപുരം സഭയുടെ ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജസ്റ്റിൻ, അദ്ദേഹം ഈ വാത്സല്യകുടുമായിട്ട് ആഴമായ ആത്മീയ സ്നേഹബന്ധമുള്ളതാണ്. ലിലിക്കുട്ടിമാമയുടെ വേദനയുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യേ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തുള്ളത് ഈ വൃത്യനാണ്. അല്പസമയം അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ പ്രത്യാശ രേഖപ്പെടുത്തും. പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. വളരെ പ്രത്യാശയോടുകൂടിയാണ് പ്രിയ മാതാവ് കടന്നു പോകാനിടയായി തീർന്നത്. ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കുറച്ച് ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് രണ്ടു മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇടപെടാൻ ഇടയായി തീർന്നു, പോയി ലില്ലി അമ്മയെ കാണണം, പ്രാർത്ഥിക്കണം, തൻ്റെ ജീവിതം ഞാൻ തിരികെ വിളിക്കാനായിട്ട് പോവുകയാണോ എന്ന് പറഞ്ഞിടയായി തീർന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നു, അമ്മച്ചടുത്ത് വന്ന് ഞങ്ങൾ കാണാൻ വന്നപ്പോൾ അമ്മച്ചി ഡയാലിസിസിന് പോയിരിക്കുകയായിരുന്നു. പിന്നെ അമ്മച്ചി വെയിറ്റ് ചെയ്തിരുന്നു. ഏകദേശം 10 ദിവസമായിട്ടുള്ളായിരുന്നു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ തുടർമാനമായി അമ്മച്ചിയെ കാണുന്നു, അമ്മച്ചിക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എന്നെ ഉള്ളിൽ പ്രേരണ നൽകുന്നു, അതുകൊണ്ട് ഞാൻ വന്നതാണ്, കണ്ടിട്ട് പോകാൻ വേണ്ടി തന്നെ ഇരുന്നതാണ്. അങ്ങനെ അമ്മച്ചിയോട് കുറേ നേരം സംസാരിച്ചിരുന്ന അമ്മച്ചിക്ക് അമ്മച്ചിയെ പ്രാർത്ഥിച്ച തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കടന്നു പോകാൻ ഇടയായിത്തന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുമെന്ന് പറയുന്നത് പോലെ പ്രിയ മാതാവിൻ്റെ സമയമായപ്പോൾ നമുക്കറിയാം, കുറച്ച് നാളുകൂടി ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മച്ചിയുടെ സമയമായപ്പോൾ ദൈവം അമ്മച്ചി വിളിച്ചു, അമ്മച്ചി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും അമ്മച്ചി നിർവഹിച്ചു. വളരെ സ്നേഹനിധിയായ പ്രത്യേകിച്ച് ഒരു സുവിശേഷദാഹിയായ കർത്താവിനെക്കുറിച്ച് എല്ലാവരും അറിയണം എന്നൊരാഗ്രഹമുള്ളൊരു അമ്മച്ചി ഞങ്ങൾ ടീന അമ്മച്ചിയുടെ മകളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സന്തോഷിക്കുകയും ഞങ്ങൾ ഒത്തിരി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടൊക്കെ പലതവണ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു അമ്മച്ചിയാണ്. എപ്പോൾ അമ്മച്ചി കാണാൻ വന്നാലും അമ്മച്ചി ഞങ്ങളെ പൈസ തരും. അതുകൊണ്ട് ഞാൻ അമ്മച്ചി ഇത് പറഞ്ഞ അമ്മച്ചി ഞാനിങ്ങനെയാണ് ഇവിടെ വരത്തില്ല, അങ്ങനെ കുറച്ചാൾ വരാതിരുന്നു. കാര്യം ഈ ഒറ്റ മുടിവിൽ അമ്മച്ചി 10 ദിവസം മുമ്പ് വന്നപ്പോഴും അമ്മച്ചി പെട്ടെന്ന് തന്നെ തത്തയെ വിളിച്ച് പറഞ്ഞു, ഞാൻ തന്ന പൈസ അവളോട് കൊടുക്കുക എന്ന് പറഞ്ഞു. അവർക്ക് ഞാൻ പറഞ്ഞ അമ്മച്ചി ഞാൻ പൈസ മേടിക്കത്തില്ല, പൈസ തരുവാണെങ്കിൽ ഞാൻ ഇനി വരത്തില്ല എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. അങ്ങനെ സുവിശേഷത്തെ സ്നേഹിക്കുന്ന, സുവിശേഷന്മാരെ സ്നേഹിക്കുന്ന, ഒത്തിരി ദൈവദാസന്മാരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല അമ്മച്ചി. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈ അമ്മച്ചിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു പരിസ്ഥിതിയിൽ എത്തുന്നതിന് മുമ്പ് ആ ദൈവദാസം പറഞ്ഞു, ലില്ലി അമ്മയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, അവരുടെ അന്നത്തെ ചെറിയ വീട്ടിൽ ഞങ്ങൾ 5-6 ദൈവദാസന്മാരെ വരാന്തയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അമ്മച്ചി ഈ പിന്നെ അരച്ച് തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കി ഞങ്ങൾക്കെല്ലാം തന്നത് ഇപ്പോഴും ഞങ്ങളുടെ നാവിൻ തുമ്പിൽ ഇരിക്കുകയാണ് എന്ന് പറയും. അമ്മയെക്കുറിച്ച് പറയാനിടയായിത്തീർന്നു. നാളുകളായിട്ട് അമ്മച്ചി അമ്മച്ചിയുടെ മക്കൾക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അമ്മച്ചിയുടെ സഹോദരങ്ങൾ പലരും ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിലുള്ള പലരും, കുടുംബത്തിലുള്ള എല്ലാ സഹോദരങ്ങളും ഇന്ന് അനുഭവിക്കുന്ന നന്മകളിൽ ഈ അമ്മച്ചിയുടെ പ്രാർത്ഥന 100% ഉണ്ട് എന്ന് എനിക്കറിയാം. കാരണം അവരുടെ എല്ലാ സഹോദരങ്ങളും എല്ലാ ബന്ധുമിത്രാദികളും ദൈവത്തെ അറിയണമെന്നും എല്ലാ നിലകളിലും ഒരു അനുഗ്രഹം പ്രാപിക്കണമെന്ന് വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു അമ്മച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് ആമേൻ നല്ല പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും. അമ്മച്ചി തൻ്റെ പ്രിയൻ്റെ നാട്ടിലേക്ക് കടന്നു പോയിരിക്കുന്നു. ആമേൻ. പ്രിയ ലിൻസി ലിസമ്മയും അവരൊക്കെ ആ അമ്മയുടെ പാത പിന്തുടർന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവദാസന്മാർ കൈത്താങ്ങൾ കൊടുക്കുകയും മുന്നോട്ട് പോകുന്ന അമ്മച്ചി ആ മക്കളാണത് വേദന മഹത്തുള്ള കൊച്ചുമക്കൾ, പ്രിയ അച്ചായനും, അതുപോലെ തന്നെ സ്നേഹസമ്പന്നായ ഒരു പിതാവ്,
അവരെല്ലാം കർത്താവിന്റെ നാമത്തിനും കർത്താവിന്റെ രാജ്യത്തിനും വലിയ അതിന്റെ വിശാലതയ്ക്ക് വേണ്ടി ഒത്തിരി അധ്വാനിച്ചവരാണ്. നിശ്ചയമായിട്ടും കുടുംബത്തിനെയും ദൈവം മാനിക്കട്ടെ, സഹായിക്കട്ടെ. അമ്മച്ചി കത്തിച്ചു വെച്ച സ്നേഹത്തിന്റെ ദീപം അത് അമ്മ എടുത്തുകൊണ്ട് നടക്കുവാൻ അവർക്കും ദൈവം സർവകൃപാലുവായുള്ള ദൈവം അവസരങ്ങളെ കൊടുക്കട്ടെ അമ്മ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിശ്ചയമായിട്ടും വേറൊരുപാട് ദുഃഖമാണെങ്കിൽ പോലും ഇപ്പോൾ ആ ദുഃഖം സന്തോഷമായി തീരട്ടെ. കാരണം കർത്താവ് നമ്മുടെ അമ്മച്ചി മരിക്കും എന്നുള്ള കാര്യം മുന്നമേ കൂട്ടി കർത്താവ് പറഞ്ഞിരുന്നു, കർത്താവ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അമ്മച്ചി കടന്നു പോയി എന്നുള്ളതാണ് സത്യം. അവിടെ അമ്മച്ചി വിശ്രമിക്കുന്നു, ആമേൻ. അമ്മച്ചി സന്തോഷത്തോടെ ആയിരിക്കുന്നു. നമുക്ക് ഇനിയും പ്രത്യാശയോടെ അവിടെ ചെന്ന് അമ്മച്ചെ കാണാമെന്ന പ്രതീക്ഷയോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കോമളപുരം ചർച്ചിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്നു, പ്രാർത്ഥന അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാ. അത്ര സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാൻ ഉള്ള ഇത്തരം വിഷയങ്ങൾ ആമേൻ നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർമ്മിച്ചു. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ടിലെ ചില വരികൾ പാടും.
രക്ഷിച്ചു പാർത്തിടുന്നേ നിർമ്മലമാം സുകൃതം തൻ പൊന്നൊളിയാർന്നവരുമിട നിർമ്മലമാം സുകൃതം തൻ പൊന്നൊളിയാർന്നവരുമിട കാംക്ഷിച്ചു പാർത്തിടുന്നേ പുരമതിനെ കാംക്ഷിച്ചു വാത്സല്യ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയമുള്ളവർക്കും അല്പാൽപ്പം സമയം വേർതിരിക്കുകയാണ്. മല്ലപ്പള്ളി ഐ പി സി മല്ലപ്പള്ളി സെൻറ്ററിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻദാസ് ഷിനു അവർക്ക് സമയം വേറെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ഈ സ്ഥലം സഭയുടെ പാസ്റ്റർ മറ്റ് ദൈവദാസന്മാർ ഒരു കുടുംബങ്ങൾ വിശേഷിച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ചാൻ, പ്രിയ ബീച്ചാൻ്റെ കുടുംബം, അലിച്ചാൻ്റെ കുടുംബം, മറ്റ് ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, ദൈവസഭയിലെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പരമാവധി എങ്ങും പോയാൽ, മരണവീടുകളിൽ പോയാൽ പരമാവധി ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് പതിവ്. ഞാൻ അവിടെ പോയാൽ ഒന്നും പറയാൻ നിൽക്കില്ല. പക്ഷേ എനിക്ക് ഈ വീട്ടിൽ പറയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഈ മാതാവിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവമാണ് എനിക്ക് പറയേണ്ടത്. എൻ്റെ ജീവിതത്തിൽ മറ്റാരുടെയും കേൾവിയിൽ നിന്ന് പറയുകയല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. ഏകദേശം 2 വർഷമായി പ്രിയ ബീച്ചാനും ലിൻസി ആൻ്റോടുള്ള ബന്ധത്തിൽ ഈ മാതാവിനെ കാണുകയും കണ്ട നാൾ മുതൽ ഈ ഭവനത്തിൽ വരികയും ചില ദിവസങ്ങൾ ഡയാലിസിസ് ബന്ധത്തിൽ ചങ്ങനാശ്ശേരിയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ 4-5 ദിവസം അമ്മച്ചി പാർക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരമ്മയുടെ സ്ഥാനം എനിക്ക് തന്ന, എന്നെ ഒരു മകനെ പോലെ സ്നേഹിച്ച്, എന്നെ കരുതി, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം പ്രിയ മാതാവിനും പിതാവിനും ഇവർക്കും അറിയാം. അപ്പച്ചൻ എപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർക്കൊരു നല്ലൊരു വീട് കണ്ടിട്ട് ഞങ്ങളുടെ കണ്ണടയാവുന്നു. ഞങ്ങൾക്കൊരു ഞങ്ങൾ വാഹനത്തിരിക്കുമ്പോഴും ഇന്നലെ രാത്രി ഞാൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് അമ്മച്ചയുടെ മരണവാർത്ത ഞാൻ അറിഞ്ഞത്. എന്നോട് എപ്പോഴും പറയുന്ന അപ്പച്ചൻ പറയുന്ന ദൂത് പോലെ എപ്പോഴും പറയുന്ന പലത് അഭിഷിക്തന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ദൂതുകൾ, പ്രിയ മാതാവിനെ സംബന്ധിച്ച് നോക്കിയാൽ ഈ മാതാവിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഒരു മനുഷ്യനിൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ട്. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ടുള്ള ചില മാതാപിതാക്കളിൽ മാത്രമാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 26 വർഷത്തെ ശുശ്രൂഷാ പരിചയത്തിൽ ഞാൻ അനുഭവിച്ചതും കണ്ടതും കേട്ടതുമായ ഈ മാതാവിനെ പറ്റി പറയാനുള്ള ഒറ്റ സന്ദേശം, എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, അഭിഷേകത്തിൽ നിറഞ്ഞാരാധിക്കുന്ന, വഴിയാഴ്മയിലും പ്രയാസത്തിലും നീര് വന്ന് കാലും കൈയും നിറഞ്ഞു നിൽക്കുമ്പോഴും കരത്തിൽ ട്യൂബിട്ടിരിക്കുമ്പോഴും കൈയടിച്ച് ആരാധിക്കുന്ന, ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുന്ന ഒരു മാതാവിനെ ഞാൻ കാണാറുണ്ട്. എപ്പോ എൻ്റെ പേഴ്സണൽ എൻ്റെ വിഷയത്തെ പോലും ചോദിച്ചറിഞ്ഞ് എൻ്റെ പല കഷ്ടങ്ങളിൽ പ്രിയ മാതാവ്, ഏറ്റവും കൂടുതൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, പ്രിയ ലിൻസി ആൻ്റി ബേച്ചാൻ, അക്സ മോള്, നിസി മോള്, അവരുടെ പ്രിയ അമ്മച്ചി കെറോഫിൽ ആമ, എൻ്റെ വേദനയുടെ നടുവിൽ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ എനിക്ക് നല്ല സപ്പോർട്ട് തന്ന് എന്നെ അവർ നടത്തിയിട്ടുണ്ട്. ഒരു സഭയിൽ നിന്നൊരു മറ്റൊരു പുതിയ പ്രവർത്തനമായി നിൽക്കുന്നത് കൊണ്ട് മറ്റൊരു മേഖലകൾ തുറക്കപ്പെടാതിരുന്നപ്പോൾ അവരുടെ കരങ്ങളിൽ നിന്ന്
എന്നെയും കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങളെയും അവർ കരുതിയിട്ടുണ്ട്. അപ്പ ചിലപ്പോഴും വരുമ്പോൾ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ്, എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങൾ വരേണ്ടതാണ്, വരാൻ കഴിഞ്ഞില്ല. അവരും വളരെ ഭാരത്തോടെ അവരുമായിരിക്കുന്നു. ഈ സമയത്ത് ഇവിടുത്തെ അപ്പച്ചൻ ഞാൻ എപ്പോൾ വന്നാലും അമ്മച്ചി പറയും, കടയിൽ നിന്ന് എന്തെങ്കിലും പുതിയ എടുത്ത് സാധനം കൊടുത്തു വിട്, കടയിൽ നിന്നും ഒരു പുതിയ സാധനം തന്നു വിടും. എനിക്കെപ്പോഴും ഓർക്കുവാൻ എപ്പോഴും പ്രസംഗിക്കുന്നിടത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രിയ അമ്മച്ചിയുടെ മേലുള്ള ആ കൊടുക്കുവാനുള്ള അഭിഷേകവും പ്രാർത്ഥന എന്ന അഭിഷേകവും ഇവിടുത്തെ മക്കൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിലുപരി ഇവിടുത്തെ കൊച്ചുമക്കൾക്കും ദൈവം നൽകിയിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊച്ചുമക്കളെ കർത്താവ് കൊടുത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രയർലൈനിൽ ഏറ്റവും കൂടുതൽ ആത്മാവിൽ ഞങ്ങളുടെ ആരാധന മുന്നോട്ട് നയിച്ചത് പ്രിയ സമോളാണ്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു അഭിഷേകമുള്ള കൊച്ചുമക്കളെ ദൈവം കൊടുത്തതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഏറ്റവും വലിയ ഒരു മാതാപിതാക്കൾക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ ആമേൻ മാന്യത എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക മാതാവിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അഭിഷേകമുള്ള മക്കളെയും ആമേൻ കൊച്ചുമക്കളെയും വാർത്തെടുക്കാൻ ഈ മാതാവിൻ്റെ പിൽക്കാലത്തെ കണ്ണുനീരുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ പഴയകാലം അറിയാത്ത ആമൻ അറിയുന്നവർ ആമേ ചുരുക്കം ചിലർ ഇതിനകത്ത് കാണാം, ചിലപ്പോൾ അറിയുന്നവരായിരിക്കാം. ആമേൻ പശുവിനെ വളർത്തിയും മൃഗജാലങ്ങളെ വളർത്തിയും ആമേൻ പലവിധമായ പങ്കപ്പാടുകളുടെ നടുവിലും അവർ യേശുവിനെ മറന്നില്ല, ദൈവദാസന്മാരെ മറന്നില്ല, ദൈവസഭയെ അവർ മറന്നില്ല. ദൈവത്തെ ആദരിച്ചത് കൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട്, ദൈവത്തെ മാനിച്ചത് കൊണ്ട് അവരുടെ തലമുറകളെയും അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് പക ഞാൻ ആത്മാവിൽ ഒരു ദൂത് പോലെ ഞാൻ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു വലിയ മഹത്വം ഇന്ന് പകൽ ഇതിൻ്റെ നടുവിലുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ദൈവജനം കരങ്ങളെ ഉയർത്തിയെന്നോ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയാമോ? ആമേൻ. നമ്മൾ ദുഃഖത്തോടല്ല ഈ മാതാവിനെ അടക്കം ചെയ്യേണ്ടത്, പറ്റുള്ള പുരുഷന്മാർ അവരെ അടക്കം ചെയ്തു എന്ന് ദൈവവചനത്തിൽ കാണുന്ന പോലെ ഈ കൂടാരമായ ഭൗമഭവനം ഇവിടെ അടിഞ്ഞുപോയി. കൈപ്പണിയല്ലാത്ത നിത്യ ഭവനം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ആമേൻ. ഞാൻ എപ്പോഴും പറയുന്ന, എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ആമേൻ. ആദാം ഹവ്വമാർ പാപം ചെയ്തു, അവരുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഈ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഇനി ഒരു ദിവസത്തിൽ വരുന്നത് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ, ഞാൻ വെറുതെ നമ്മൾ നോക്കുമ്പോൾ ഈ ശരീരമല്ല, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ആമേൻ തിരിച്ചറിയാം, പക്ഷേ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വലിയ തേജസ്സോടെ ഈ മാതാവ് ഉയർത്തെഴുന്നേൽക്കും. അവിടെ ബന്ധങ്ങളില്ല, സ്വന്തങ്ങളില്ല, പക്ഷെ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ഈ മാതാവ് ആമേൻ മണവാളനാകുന്ന ക്രിസ്തുവിനോടുകൂടെ ഉയർത്ത, ആമേൻ ക്രിസ്തുവിനോടുകൂടെ അന്ന് അവിടെ ആ പൊൻപുലരിയിൽ തീർച്ചയായും കാണും. എനിക്ക് 100% ഉറപ്പുണ്ട്. ആമേൻ. ഞാൻ തീർച്ചയായും പറയുന്നു, ഈ മാതാവ് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്നുള്ളത്. ഇന്ന് പകൽ ഇതിന്റെ അകത്തിരിക്കുന്ന എല്ലാവരുടെ കരങ്ങൾ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ആ മഹത്വത്തെ ഓർത്തൊന്ന് സ്തുതിക്കാമോ? മരണത്തെ ജയിച്ച മഹത്വം ഇതിൻ്റെ നടുവിലുണ്ട്. മരണത്തെ ജയിച്ച മഹത്വം നമുക്ക് വേണ്ടി ഇന്ന് പകലും ജീവിക്കുന്നുണ്ട്. ആമേൻ. ഞാൻ എപ്പോഴും പറഞ്ഞ എൻ്റെ വാക്ക് നിർത്താം, ഞാൻ സമയം കൃത്യതയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം. ഈ മാതാവ് ചെയ്ത നന്മയുടെ പ്രവൃത്തികൾ തുടർന്നും മക്കൾ കൊച്ചുമക്കൾ ഏറ്റെടുത്ത് കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇത് ഉയർക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ മാതാവിനെ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം അനുവദിച്ച ദൈവദാസനും കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിൻ്റെ മഹത്വം. ഇവിടെയുള്ള പെന്തക്കോസ്റ്റ് ചർച്ചകളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നതാ, ഒരു കൊടുക്കീഴിൽ ഒന്നിച്ചു നിർത്തുന്ന ഒരു ആത്മീയ പ്രവർത്തനമുണ്ട്. യു പി എഫിൻ്റെ പ്രവർത്തനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ പ്രവർത്തനത്തെ ദൈവം ഈ പട്ടണത്തിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യു പി എഫിന് വേണ്ടി അതിൻ്റെ സെക്രട്ടറിയായിട്ട് സേവനം ചെയ്യുന്ന പാസ്റ്റർ സി എം മാത്യു ചില വാക്കുകൾ സംസാരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വാത്സല്യ മാതാവിൻ്റെ ദേഹാവിയോഗത്തോടുള്ള ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടക്കാർ, ചർച്ചക്കാർ, സഭാവിശ്വാസികളെ, സർവാശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ് ദിവ്യമായ സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ. ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ആഴമേറിയ അടുത്തൊരു ബന്ധം പ്രിയാച്ചാനുമായിട്ടുള്ള ഈ രീതിയിലുണ്ട്. പലപ്പോഴും
കാണുവാനും സംസാരിക്കാനൊക്കെ കർത്താവ് സഹായിച്ചു. ഞാൻ ഈ ഭവനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ സുവിശേഷീകരണത്തിന് ദൈവദാസന്മാർക്കൊക്കെ വളരെ മാന്യമായ സ്ഥാനം കൊടുക്കുന്ന ഒരു വാത്സല്യ കുടുംബമാണ്. ഇന്നേക്കൊരു 5-6 വർഷം മുമ്പ് അച്ഛന് ഒരു വരുമാനമാർഗത്തിൻ്റെ വഴി ബീച്ചിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു മനോഹരമായ ഒരു കൺവെൻഷൻ ക്രമീകരിച്ച് ഞാൻ ഓർക്കുന്നു. അതിൻ്റെ കൊയറിൻ്റെ ചുമതലയൊക്കെ എനിക്കായിരുന്നു. മിക്കവാറും ഈ ഭവനത്തോടുള്ള ബന്ധത്തിലുള്ള എല്ലാ കൊയറിൻ്റെ കാര്യങ്ങളും അച്ഛനെന്നെ വിളിച്ചേൽപ്പിക്കാറുണ്ട്. ഈ പ്രത്യാശ നിർഭരമായി നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാം പറയുന്നത് പോലെ വേദനയുടെ ഒരസ്തമനം, ഒരു സന്ധ്യ നമുക്കുണ്ട്. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരിടത്ത് അതുദിച്ച് ഉയരുകയാണ്. മരണത്തോടുകൂടെ വാത്സല്യ മാതാവ് ഇവിടെ മാറുന്നുവെങ്കിലും നിത്യതയുടെ തീരെ തുതിച്ചുയർന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. താൽക്കാലികമായി ഈ വാസസ്ഥലത്തു നിന്നും നിത്യവാസസ്ഥലത്തേക്ക് വാത്സല്യ മാതാവ് ചേർക്കപ്പെട്ടു. വേദനയും വിഷമവും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് വീണ്ടും ചെന്ന് കാണാം, നമ്മുടെ കർത്താവ് മരണത്തെ ചുയർത്തെഴുന്നേറ്റിട്ടുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, പ്രസംഗം വ്യർത്ഥമല്ല. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടുന്ന ആ നല്ല സുദിനത്തിൽ ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയുടെ വാക്കുകളോടുകൂടെ ഞാൻ ഈ അനുശോചനവും പ്രത്യാശയുടെ വാക്കുകളും അവസാനിപ്പിക്കും. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന മറന്നത ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ എൻ്റെ വ്യക്തിപരമായി ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യൂണിയൻ പെന്തിക്കോസ് ഫെലോഷിപ്പിൻ്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദൈവം കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം ക്രൈസ്തവ സമൂഹത്തിൽ വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് തങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച ബ്രദർ കൊച്ചുമോൻ പാടുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അധ്യക്ഷനായിട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാർ വെച്ച് മാസ്റ്റർ പ്രത്യേകമായിട്ട് ഈ കുടുംബത്തോട് കർത്താവിനെ സ്തുതിക്കുന്നു. കുറച്ച് നാളേ ഉള്ളൂ ഞങ്ങൾ ഈ കുടുംബമായിട്ട് പരിചയപ്പെടുവാനിടയായതും അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവിനെ കർത്താവ് നൽകി. പ്രത്യേകമായിട്ട് ആ അപ്പച്ചനോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിൽ വരുവാനും ഈ ശുശ്രൂഷയിലായിരിക്കാനും ഒക്കെ ഇടയാക്കി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു നല്ല കുടുംബമാണ് കർത്താവിൻ്റെ സമയം. നമ്മൾക്ക് ആർക്കും ഒന്നും പറയുവാൻ കഴിയില്ല കർത്താവിൻ്റെ സമയം. ഇന്നലെ ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. ഞങ്ങളെ പവർ മിഷനിൽ നിന്ന് ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു എന്നാണ് ഞങ്ങൾ ഈ വാർത്ത ഞങ്ങൾ അറിയുന്നത്. നമുക്കൊരു പ്രത്യാശയുണ്ട്, മാതാവിനെ നമ്മൾ ഒരുമിച്ച് കാണും. ഹല്ലേലൂയ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. ഒരു പഴയ ഒരു ഗാനം ഞങ്ങൾ പാടുന്നു, ദേഹം മണ്ണിൽ ഉപേക്ഷിച്ച് പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണം കാണും മറകയിൽ ഞാൻ വീണ്ടെടുത്തോരും സംഘത്ത്. നമ്മളെ വിട്ടുപിരിയുന്നവരെല്ലാം നമ്മൾ ഒരു ദിവസം കാണുവാൻ പോകുന്നു. അപ്രത്യാശയുള്ളവർ കരങ്ങളത് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, ഈ പ്രത്യാശ അങ്ങനെ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. Thank you.
ഈ ഭവനത്തിലെ മൊത്ത മരുമോകൻ മരുമകൻ ബ്രദർ ബൈച്ചിനോടുള്ള ബന്ധത്തിൽ പല ദൈവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. അതിൽ പാസ്റ്റർ അജിക്ക് അവസരം വേർതിരിക്കുകയാണ്. അതിനുശേഷം ആലപ്പുഴ സെക്ഷനിൽ കാട്ടൂർ സഭയെ പ്രതിനിധീകരിച്ച് പാസ്റ്റർ സാം ടി ബേബി, കഞ്ഞിക്കുഴി സഭയെ പ്രതിനിധീകരിച്ച പാസ്റ്റർ പ്രകാശ് എൻ എസ് എന്നിവർ സമയമെടുക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ എളിയ സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം എനിക്കും ഭൂമിയിലെ ദൈവം ആയുസ്സിനെ നീട്ടിത്തന്ന ദൈവത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ഫ്യൂണറൽ സർവീസ് പ്രസൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ, അതുപോലെ ഇവിടെ ആഗതരായിരിക്കുന്ന പാസ്റ്റേഴ്സ്, മറ്റുള്ള വിശ്വാസികൾ, കുടുംബാംഗങ്ങൾ, ബൈജു, ലിൻസി, നിസി, പ്രിയ ഈ ഭവനത്തിലെ പിതാവ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹനിധിയായ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ഭക്തന് പ്രകാരം പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കരുത്, എൻ്റെ അഡ്രസ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ. ക്രിസ്തു ഭക്തൻ, ക്രിസ്തുവിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ഒരാൾ മരിക്കുന്നില്ല. മനുഷ്യൻ മരിക്കും, മനുഷ്യൻ മരിക്കുന്നില്ല, എൻ്റെ ശരീരം മാത്രമേ മാറുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചു പോയി. പ്രിയ ബൈജു ലിൻസി അവരുടെ ശുശ്രൂഷകനാണ് ഞാൻ. ഐ പി സി പീച്ച് സെൻറ്ററിലെ വിളാനിക്കോട് സഭയിലുള്ള ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രിയപ്പെട്ടവരെ ഞങ്ങളെ എപ്പോഴും വിളിക്കാറുണ്ട്. എന്നാൽ പ്രത്യേകമായിട്ട് വിളിച്ചത് പ്രിയ ലിൻസി. വിളിച്ചത് എങ്ങനെയാണ്? അമ്മച്ചി ഒന്ന് കാണണം, നാട്ടിൽ വരണം, എല്ലാവരും ഒന്ന് കാണണം, അതാണ് കൂടുതൽ ഒരു ദുഃഖം തനിക്ക് മനസ്സിൽ ഉണ്ടെന്ന് ഞാൻ കാണുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയങ്ങൾ, ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അറിയുന്നില്ല. സ്തോത്രം. അപ്പം അമ്മച്ചിയെ കാണാൻ വന്നതാണ്. അതിങ്ങനെയായി പോയി എന്നുള്ള ഒരു വലിയ ഒരു ഇമോഷനിൽ തൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവാശ്വാസം നൽകട്ടെ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുകയാണ്. രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കത്തോലിക്ക സമുദായത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട്
ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ ജീവിച്ചു വന്ന വ്യക്തിയാണ്. ഞാൻ ചിന്തിച്ചത് എൻ്റെ എളിയ പ്രായത്തിൽ ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണ്, വലിയ പള്ളിയായി കഴിഞ്ഞാൽ സ്വർഗത്തിൽ വലിയ സ്ഥാനം ഉണ്ടായിരിക്കും, പിന്നെ അച്ഛൻ്റെ കൂടെ നിന്ന് വോട്ടർ ബോയ്സ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ, ധ്യാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഗതി നേടാമെന്നുള്ള വ്യാമോഹമാണ്. ഇവിടെ രോഗം വന്നാലും രോഗം വന്നില്ലെങ്കിലും മരിക്കും. നമ്മൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അവൻ എങ്ങനെ മരിച്ചു എന്ന് ആദ്യം ചിന്തിക്കണം. ഞാൻ കത്തോലിക്ക സമുദായത്തിലായിരുന്ന സമയത്ത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പെന്തക്കോസ്റ്റ് എന്ന് കേൾക്കുന്ന എനിക്ക് അലർജിയായിരുന്നു. യഥാർത്ഥമായിട്ട് വചനം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് കാണുമാൻ ദൈവ സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഭാര്യയും ഭർത്താവും ഡോക്ടറായതുകൊണ്ട് ജനിക്കുന്ന കൊച്ചുങ്ങൾ ഡോക്ടറാകുന്നില്ല. ഇസ്രായേലിലോ കത്തോലിക്കയിലോ പെന്തക്കോസ്റ്റിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായി ആരും ജനിക്കുന്നില്ല. ഈ അമ്മച്ചിയോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. കർത്താവിനെ അറിയുവാൻ കർത്താവിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ വചനത്താൽ ആത്മാവിനാൽ ജനിച്ച് വീണ്ടും ജനിക്കുവാൻ. ഒന്നാമത്തെ ജനനം നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. രണ്ടാമത്തെ ജനനം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളേത് വിഭാഗത്തിൽപ്പെട്ട ആരുമാകട്ടെ, ഞാൻ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു. പക്ഷേ നിങ്ങൾ വിഡ്ഢികളാകാൻ പാടില്ല. നമ്മൾ മരിക്കുന്നതിന് മുൻപ് യഥാർത്ഥമായി യേശു ആഗ്രഹിക്കുന്ന അനുഭവത്തിലായിത്തീരണം. ഒരു ശിശുക്കളുടെ മാമോദീസയോ സ്ഥൈര്യലേപനം കൊണ്ടോ കുർബാന കൈക്കൊൾപ്പാട് കൊണ്ടോ കുമ്പസാര കൂട്ടിലൊന്നും പാപകളെ മോചിക്കുവാൻ സാധ്യമല്ല. ഞാനൊരു വിമർശിക്കില്ല, ബൈബിൾ പഠിക്കണം. ഞാൻ സന്തോഷിക്കുന്നു, ഒരു നല്ല പ്രഭാത സൂര്യൻ പൊട്ടിവിടുന്ന പൊൻപുലരിയിലെ ഈ അമ്മച്ചിയെ കാണാം. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു വരുന്ന സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായിട്ട് രൂപാന്തരം പ്രാപിക്കും. ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ വത്സല്യ കുടുംബം ഞങ്ങളുടെ സഭയ്ക്ക് മാത്രമല്ല ഒരുപാട് ദൈവദാസന്മാർക്ക് ഒരുപാട് ദൈവജനങ്ങൾക്ക് ആശ്വാസമാണ്, തണലാണ്. ഇവിടെ മുൻപ് കേട്ടതുപോലെ ആ പാത, ഈ മാതാവിൻ്റെ പാത പിന്തുടരുവാൻ തലമുറകളെ ദൈവം സഹായിക്കട്ടെ. ഈ മാതാവിൻ്റെ സാക്ഷ്യം ജീവിതം അനേകർക്ക് പ്രചോദനമായി തീരട്ടെ. ദൈവത്തിൻ്റെ കൃപ ഈ ദേശത്ത് ഈ ഫ്യൂണറൽ സർവീസ് മുഖാന്തരം ശക്തമായിട്ട് അനേകരില് ഒരു രൂപാന്തരം വരുത്തുവാൻ, ഈ വിലാപ ഭവനത്തിൽ കേൾക്കുന്ന പ്രത്യാശ വചനങ്ങൾ നിമിത്തം യഥാർത്ഥമായി ദൈവത്തെ കണ്ടുമുട്ടുന്ന ദിനങ്ങളായി മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു ഒറ്റ വാക്ക് പറയുന്നു, നാം പലരെയും വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കൊണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അവർ പ്ലെയിനിൽ കയറുന്ന സമയത്ത് കണ്ണുനീര് നമ്മുടെ കണ്ണിൽ പൊടിയും. ഇനി പോകുന്ന വ്യക്തികളെ ഇനി കാണില്ലെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അവരിനിയും കാണാം. അത് ഒരു പ്രത്യാശയുടെ കണ്ണുനീരാണ്. ഞങ്ങൾ കണ്ണുനീരുണ്ട്, ദേഹവിയോഗം ദുഃഖമുണ്ടെങ്കിലും അത് പ്രത്യാശയാണ്. ദൈവം കുടുംബത്തെ ധാരാളമായി സഹായിക്കട്ടെ. ഐ പി സി വെള്ളാനിക്കോട് സഭയുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങളുടെ ദുഃഖം അറിയിക്കുന്നു, പ്രത്യാശ അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബം, ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവർക്കും ഞങ്ങളും ആ വേദനയോട് ഈ ദുഃഖത്തോട് ചേർന്ന് ഞങ്ങളുമായിരിക്കുന്നു. ഇന്നലെ രാത്രി പ്രിയ ദേവദാസൻ ഞങ്ങളെ ഈ ഭവനത്തിൻ്റെ വേദന വിളിച്ചറിയിപ്പാനിടയായി. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നുവല്ലോ. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു, ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ അയച്ചാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മെ അവൻ പേർ ചൊല്ലി വിളിക്കും. പേർ ചൊല്ലി വിളിക്കുന്ന സമയത്ത് നാം എല്ലാവരും അവൻ്റെ സന്നിധിയിലേക്ക് അവൻ്റെ പാദപീഠത്തിലേക്ക് കയറി ചെല്ലുവാനിടയാകണം. അമീൻ. വിശുദ്ധ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്, ദൈവസന്നിധിയിൽ വിശുദ്ധിക്കും വേർപാടിനും ദൈവരാജ്യത്തിനു വേണ്ടി നിന്ന് ദൈവം നമ്മെ ചേർത്താൽ അത് ഈ സ്വർഗം വിലയേറിയതായി വലിയ മഹത്വമേറിയതായി കാണുമ്പോൾ പ്രിയ ദാസിയുടെ മരണവും ഈ കാലഘട്ടത്തിൽ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ജീവിച്ചു. വേദനകളാലും പ്രയാസങ്ങളാലും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്ത് കൂടെ കടന്നുപോയെങ്കിലും എന്നാൽ വെളിപ്പാട് പുസ്തകം ഓർപ്പിക്കുന്നു, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അവരുടെ പ്രയത്ന ഫലങ്ങളിൽ വിശ്രമിക്കുന്നുവെന്ന്
വെളിപ്പാട് പുസ്തകത്തിൽ ഓർപ്പിക്കുന്നു. ഈ ലോകത്ത് ജീവിച്ച് ഈ ലോകത്ത് മുന്നോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ വേദനകളും ദുഃഖങ്ങളും ഒക്കെ സങ്കടങ്ങളും ഒക്കെ സഹിച്ച് യാത്ര ചെയ്ത് ഈ ലോകം വിട്ട് തന്നെ ദാസി പോകുന്നത് ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ടാണ് തന്നെ ദാസി കടന്നു പോകുന്നത്. നിത്യമായ പ്രതിഫലം വാങ്ങുവാൻ നിത്യമായൊരു വിശ്രമം, അവരുടെ പ്രയത്നങ്ങൾക്ക് തക്കമായ ഒരു പ്രതിഫലം ലഭിക്കുവാനാണ് തന്നെ ദാസി യാത്രയായി കടന്നു പോയത്. അങ്ങനെയെങ്കിൽ ഇവിടെ കേൾക്കുന്ന ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളോടും ഓരോ ദൈവജനത്തോടും ഞങ്ങൾക്ക് ഇന്ന് പകലിൽ ഓർപ്പിപ്പാനുള്ളത്, പ്രത്യാശ കൈവിട്ട് കളയാതെ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാരെന്ന് വിശുദ്ധ വചനം ഓർപ്പിക്കുന്നത് പോലെ തന്നെ ദാസി ഈ ഭൂമിയിലെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഇവിടെ കളഞ്ഞിട്ടിട്ട് വേദനയില്ലാത്ത സന്തോഷവും സമാധാനവും സംതൃപ്തി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കർത്താവ് ചേർത്തിരിക്കുന്നു. ആ പ്രത്യാശ നമ്മുടെ ഓരോരുത്തരും ഉള്ളിലുണ്ടാകട്ടെ. കാട്ടൂർ അസംബ്ലി സഭയുടെ എല്ലാ പ്രത്യാശയും ഈ ഭവനത്തിൽ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ എൻ്റെ വാക്കുകളിൽ നിന്നിരിക്കുന്നു. കർത്താവ് മനെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളുടെ അയൽവാസികൾ, പ്രത്യേകിച്ച് ഈ ഭവനത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളോടും കൂടെ ദൈവത്തിൻ്റെ എല്ലാവിധ സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. മരണം ക്ഷണിക്കാത്ത അതിഥിയായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പലരും പല ഭയത്തോടെയാണ് അതിനെ സ്വീകരിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ ലാഭമായിത്തീരുന്നു. അത് ലാഭമായി തീരുവാൻ കാരണം അവർ ഈ ദൈവകൃപയിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവം അതിമഹത്തായ വാഗ്ദത്തങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്നു. ആ വാഗ്ദത്തമാണ് അവരെ ഈ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ അവരെ സഹായിക്കുന്നത്. കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും വേദനകളും എല്ലാം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വലിയ പ്രത്യാശ നമ്മളെ ഒരു ദിവസവും താങ്ങുകയും മുൻപോട്ടുള്ള ആത്മീയ ജീവിതത്തെ എല്ലാ നിലയിലും സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകലിൽ ഇവിടെയായിരിക്കുന്ന ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടുള്ള എല്ലാവിധ അനുശോചനവും എസ്എൽഎൽഎജി കഞ്ഞിക്കുഴി സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിലും അടിയൻ്റെ കുടുംബത്തിൻ്റെ പേരിലുമുള്ളതായ അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഗായക സംഘം ഒരാത്മീയഗീതം.
ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ പാസ് ഇ ജെ ജോസ് ചില ഇ ജെ വർഗീസ് ചില വാക്കുകൾ സംസാരിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വാത്സല്യ മാതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ പിതാവ്, അവർക്ക് ദാനമായി കൊടുത്ത മക്കൾ, കൊച്ചുമക്കൾ, സന്നിഹിതരായിരിക്കുന്നതായ സ്നേഹിതർ, ബന്ധുക്കൾ, അയൽക്കാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ചില ദിവസങ്ങളായി പ്രിയ മാതാവ് രോഗക്കിടക്കയിലായിരുന്നു. ഒന്ന് വന്ന് കാണുവാനോ പ്രാർത്ഥിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല. അത്യാവശ്യമായി ചില കാര്യങ്ങൾ, തിരക്കുകൾ കാരണം കൊണ്ട് എനിക്ക് നാളെ ആട്ടെ പിന്നെ ആട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങ് നോക്കിയിരുന്നു. എന്നാൽ മാതാവ് താൻ പ്രിയമിച്ച കർത്തസ്വനിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി എന്ന് ഇന്നലെ രാത്രിയിൽ തന്നെ വിവരം പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഇവിടെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരോടും, വാത്സല്യ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് അല്പ മിനിറ്റുകൾ ഞങ്ങൾക്കും വന്നു ചേരുവാനിടയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു വാക്കിൽ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ മകൾ അഞ്ചുമോളുടെ ഭർത്താവാണ് ഇവിടെ തെജി. ആ പൈതലിനെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു വാർദ്ധക്യസഹജമായ ഒരു ക്ഷീണാവസ്ഥയിലാണ്. പെട്ടെന്ന് ഓടി വരാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിലും കടന്നു വരുവാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ സദ്യം ക്ഷമിക്കുമല്ലോ. എങ്കിലും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ, ഉപവാസ പ്രാർത്ഥനയിലെ എല്ലാം ഈ വാത്സല്യ ഭവനത്തെ വഹിച്ചുകൊണ്ട്, ഇവിടുത്തെ സഭയെ, ശുശ്രൂഷനെ, എല്ലാവരെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. ദുഃഖത്തിലിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. കാരണം അവർക്ക് മാനുഷികമായിരിക്കുന്ന രീതിയിൽ ആശ്വാസം പകരുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ദൈവം ആശ്വാസ വചനങ്ങൾ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ നല്ല വചനങ്ങൾ സംസാരിപ്പാൻ കഴിയുള്ളതായ ദൈവദാസന്മാരിവിടെ ഉണ്ടല്ലോ. എനിക്ക് പിന്നാലെ സംസാരിപ്പാനുള്ളവരുമുണ്ട്. ഞാനൊരു വാക്യം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. മൂന്നാം സ്വർഗത്തിലേക്ക് കയറിയിറങ്ങി വന്ന ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നതും ലാഭം.
ചിലർ ഒട്ടുമിക്കവാറും ആളുകൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത് മരണസമയത്താണ്. അപ്പോൾ സമയം കഴിഞ്ഞു പോയി. നമ്മൾ ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ മരണാനന്തര ജീവിതം എവിടെയാണ്, സ്വർഗത്തിലോ നരകത്തിലോ, അത് നമ്മൾ ജീവിക്കുന്നത് നന്നായിരിക്കും. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ശേഷിച്ചിരിക്കുന്ന സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് സമയം തന്ന കർത്തൃദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം വാത്സല്യ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആലപ്പുഴ ബദേൽ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിച്ച, മുൻകാലങ്ങളിൽ ശുശ്രൂഷിച്ച ദൈവദാസന്മാർ പലരും വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ അലക്സാണ്ടർ സാമുൽ അസംബ്ലി ഓഫിൻ്റെ വളരെ സീനിയറായിട്ടുള്ള ഒരു ദൈവദാസനാണ്. അതുപോലെ തന്നെ ഫാസ്റ്റർ എ എസ് ഡാനിയൽ, അദ്ദേഹവും അസംബ്ലി ഓഫ് ഗോഡിലെ വളരെ സീനിയറായിട്ടുള്ള ദൈവദാസന്മാരിൽ ഒരാളാണ്. പ്രിയമുള്ളവർ, അല്പസമയം എടുത്ത് ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അവരുടെ അനുഭവങ്ങളും ദൈവവചനം ചാലിച്ചുള്ള പ്രത്യാശയുടെ വാക്കുകളും സംസാരിക്കും. നിശ്ചയമായിട്ടും അവരുടെയൊക്കെ ജീവിതത്തിൽ ഓർമ്മകളിൽ മാറ്റമില്ലാത്ത ചില അവശേഷിപ്പുകൾ ദൈവം നൽകിയിട്ടുണ്ട്, അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട്. അതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകാല കുഞ്ചുമനിച്ചായൻ്റെയും ലില്ലുകുട്ടി മാമയുടെയും കുടുംബം ആലപ്പുഴ അസംബ്ലി ഓഫ് ഗോഡ് സഭയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കുടുംബമാണ്. അസംബ്ലി ഓഫ് ഗോഡിന് വേരോട്ടമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആദിമ സഭയുടെ ആദിമ കാലഘട്ടങ്ങളിൽ വളരെ ഉത്സാഹത്തോടെ സഭയ്ക്ക് വേണ്ടി നിലനിന്ന ഒരു വാത്സല്യ കുടുംബമാണ് കുഞ്ഞുമോനിച്ചായൻ്റെ കുടുംബം. അതിനുവേണ്ടി അവരുടെ അധ്വാനവും സമയവും എല്ലാം വിനിയോഗിച്ചിട്ടുണ്ട്. അത് നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ പരിമിതമായ സമയങ്ങളെ ഇവിടെ വന്ന ശേഷം ഈ കുടുംബമായിട്ട് സഹകരിക്കാനുള്ള അവസരങ്ങളുണ്ടായുള്ളൂ. പരിമിതമായ സമയങ്ങൾ കൊണ്ട് തന്നെ ആഴമായ ഒരു ബന്ധം, ഒരു സ്നേഹ ആത്മീയ ബന്ധം പടുത്തുയർത്താൻ ഈ കുടുംബത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അമ്മാമയുടെ വൈഷമ്യങ്ങളുടെ വേളകളിൽ പ്രാർത്ഥനയ്ക്കായി ഉള്ള ദൈവാശ്രയത്തിൽ വിവിധ സമയങ്ങളിൽ പ്രാർത്ഥന ക്രമീകരിക്കുകയും ദൈവസന്നിധി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് കൊടുത്ത ആയുസ്സിൻ്റെ ഇന്നയോളം ദൈവം നടത്തി ഏറെ വിഷമവും വേദനയുണ്ടായ സമയം ഏതാനും ചില ആഴ്ചകൾക്ക് മുൻപ് വളരെ മരുന്നിനോടും മറ്റ് ചികിത്സാ സംവിധാനത്തോടും ഡയാലിസിസിനോടും ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ ശരീരം ബലഹീനമായി തീർന്ന ചില ദിവസങ്ങളുണ്ടായി. അന്ന് മുട്ടിപ്പായി ഉപവസിച്ച് സഭയായിട്ട് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ അമൃത ഹോസ്പിറ്റലിൻ്റെ ആ അന്തരീക്ഷം വിട്ട് അമ്മാമ മടങ്ങി വന്നപ്പോൾ ഇനി പെട്ടെന്നൊന്നും അമ്മാമയ്ക്കൊന്നും പറ്റില്ല എന്ന ഒരു പ്രതീക്ഷയായിരുന്നു എനിക്കും എൻ്റെ പ്രിയമുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സമയം ആയപ്പോൾ ദൈവം തൻ്റെ ദാസിയെ സ്നേഹത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് മാടി വിളിച്ചു എന്ന് ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്കാർക്കും ചോദ്യം ചെയ്യാൻ ഒരിക്കലും അനുവാദമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാർക്ക് എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ചില വാക്കുകൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവസാന സമയത്തേക്ക് ചില ദൈവദാസന്മാരുകൂടെ എത്തിച്ചേരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ചില വാക്കുകൾ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ഞാനത് ഓർപ്പിച്ച് ഉണർത്തുകയാണ്. വളരെ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും കാലഘട്ടത്തിൽ
ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളുമുള്ള കാലഘട്ടത്തിലും ദൈവദാസന്മാരെ ആദരപൂർവ്വം കൈക്കൊണ്ട് സൽക്കരിക്കാൻ മനസ്സുള്ള, അത് ഭവനത്തിൽ വെച്ച് മാത്രമല്ല ദൈവമക്കളുള്ള ബന്ധത്തിൽ തങ്ങളാൽ കഴിയുന്ന നിലയിൽ ചർച്ചിൽ ആരാധന കഴിഞ്ഞ ശേഷവും ഉള്ള സൗകര്യങ്ങളും പരിമിതിയിൽ നിന്നുകൊണ്ട് കുഞ്ഞുമോനിച്ചാനും ആൻറ്റിയും എല്ലാവരെയും അല്പമൊന്ന് വിശപ്പടക്കി വിടുവാൻ ആഗ്രഹിച്ച ദിവസങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ ആരംഭനാളുകൾ മുതൽ ഇന്നയോളം അവർ ദൈവസഭയോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും, ദൈവമക്കളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും ഈ സമയം വാക്കുകൾ ഒതുങ്ങിയില്ലെങ്കിലും നന്ദി പ്രകടനം നടത്താതിരിക്കാൻ ആവുന്നതല്ല. ദൈവത്തിന് മഹത്വം. ദൈവസന്നിധിയിൽ ഈ അമ്മാമയുടെ മക്കൾ, അവർ രണ്ടുപേരും, രണ്ടുപേരെന്ന് നമുക്ക് പറയാൻ പറഞ്ഞു നിർത്താൻ ലാഭവത്തോടെ പറ്റില്ല. മൂന്ന് പേരും, ലിൻസിയും അവർ ലിൻസി സിസ്റ്ററും ലിസമ സിസ്റ്ററും റെജി ബ്രദറും ആത്മാർത്ഥമായിട്ട് കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ അവർ ദൈവത്തെ സേവിക്കുന്നു. പ്രത്യേകിച്ച് ലിൻസി സിസ്റ്ററും ലിസമ സിസ്റ്ററും ഒക്കെ ദൈവസഭയുടെ എല്ലാ കൂട്ടായ്മകളിലും വളരെ സജീവമായി. എത്ര ദൂരത്തായിരുന്നാലും ആ കൂട്ടായ്മകളിലെല്ലാം വളരെ സജീവമായി കടന്നു വരാനുള്ള അവരുടെ നല്ല മനസ്സിനെ ദൈവം ആദരിച്ചെന്ന് തന്നെ ഇന്ന് പറയാൻ എനിക്ക് കഴിയും. കുഞ്ഞുമാനിച്ചാൻ ചില വേളകളിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യമൊന്നും ഇവർക്കൊന്നും വലിയ ഉത്സാഹമില്ലായിരുന്നു, വന്നില്ല എങ്കിൽ നിർബന്ധിച്ചും വഴക്ക് പറഞ്ഞും വേണ്ടി വന്നാൽ അടി വടി എടുക്കുമെന്നൊക്കെ പറഞ്ഞാണ് ആരംഭ നാളുകളിൽ ആരാധന സ്ഥലങ്ങളിലേക്ക് അവരെ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. എന്നാൽ പിന്നത്തേതിൽ അവരെ ആത്മീയ അഭിഷേകം പ്രാപിച്ച്, ആത്മനിയോഗം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഉത്സാഹത്തോടെ ദൈവത്തെ സ്നേഹിപ്പാൻ ദൈവം ഇടയാക്കി. അതുകൊണ്ട് ദൈവം അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട അമ്മാമയ്ക്ക് ആ മക്കളില്ല എന്നുള്ളൊരു വിഷമം വേദനയൊന്നും അവശേഷിപ്പിക്കാതെ റെജി ഉൾപ്പെടെ മൂന്ന് വളരെ ആത്മാർത്ഥമായ ആ മക്കളെ ദൈവം, പ്രിയ അമ്മാമയ്ക്ക് ദൈവം സമ്മാനിച്ചു. പ്രിയ ബിജോയ് ബ്രദറെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. താൻ ആയിരിക്കുന്നിടത്ത് നിന്ന് ദേവദാസന്മാരിവിടെ ആലപ്പുഴയിൽ ശുശ്രൂഷിക്കുമ്പോൾ എപ്പോഴും വിളിക്കുകയും കുശലാന്വേഷണം നടത്തുകയും കരുതുകയും ചെയ്യുവാനുള്ള നല്ല മനസ്സുണ്ട്. അനിൽ ബ്രദറിനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരെ കരുതുവാനും സ്നേഹിക്കുവാനും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള നല്ല മനസ്സ് അദ്ദേഹത്തിലും ബാക്കി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. റെജിബ്രദറിനായി, അഞ്ജുവിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചാൽ അതൊരിക്കലും അത് നഷ്ടമാവില്ല എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. ദൈവത്തിന് സ്തോത്രം. വാത്സല്യ സഹോദരിമാരെ ദൈവം അനുഗ്രഹിച്ച്, ദൈവരെ മാനിച്ച് അന്യദേശത്ത് കടന്നു പോകാനും ആ ദേശത്ത് പാർക്കാനും ആ ദേശത്തെ നന്മ അനുഭവിക്കാനും അവരുടെ നന്മ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും ഒരു തണുപ്പായി മാറാനും ദൈവം സംഗതിയാക്കി. ദൈവമായ കർത്താവ് പ്രിയ അമ്മാമയ്ക്ക് ദൈവം കൊടുത്ത കൊച്ചുമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ അക്സ, ഗ്രേസ്, അതുപോലെ തന്നെ ആൽസാം, ഇവർ രണ്ടുപേരും, ഫേബ, ഇവർ രണ്ടുപേരും വിദേശ രാജ്യത്ത്, യൂറോപ്യൻ രാജ്യത്തിൽ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാർത്ഥതയുള്ള, വളരെ ഭക്തിയുള്ള കുഞ്ഞുങ്ങളെന്ന് സാക്ഷ്യം പ്രാപിച്ചിട്ടുണ്ട്. എനിക്ക് മുൻപ് ചില ദൈവദാസന്മാര് അത് ഓർപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നിസി, റിറ്റ, അതുപോലെ ആധൻ, ജെയ്സ്, ജീഡൻ, ഈ കുഞ്ഞുങ്ങളെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. അവരും കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി മാറട്ടെ. അവർക്കും ദൈവം ഉന്നതമായ വിദ്യാഭ്യാസവും അനുഗ്രഹീതമായ നന്മകളും ദൈവം കൊടുക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനമാകയാൽ വളരെ പ്രത്യാശയോടെ നമുക്ക് നിലനിൽക്കാം. ദൈവത്തിന് സ്തോത്രം. പരിമിതമായ സമയം കൊണ്ട് അമ്മാമ ഞങ്ങളുടെ മനസ്സിൽ കയറി. ഈ കഴിഞ്ഞ ദിവസം അവസാനമായിട്ട് ഭവന സന്ദർശനം നടത്തി, അല്പസമയം സമയം ചെലവഴിച്ച് അവിടെ ഇരുന്ന ശേഷം മടങ്ങുമ്പോൾ എൻ്റെ വൈഫ് മഞ്ജു
കണ്ണിന് അപാരമായ വേദന, കൈകൾക്ക് വലിയ വേദന, ഡയാലിസിസിൻ്റെതായ ബുദ്ധിമുട്ട്. അപ്പോൾ ആ വേദനയെല്ലാം സഹിക്കുമ്പോൾ വളരെ ഒരു കൂടപ്പറപ്പൻ എന്നതിനേക്കാൾ വളരെ ആദരപൂർവ്വം അമ്മാമയെ ശുശ്രൂഷിച്ചത് വിജയാന്റിയ. വിജയാന്റിയുടെ മക്കളെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. ആ സമയത്ത് പറഞ്ഞു, പാസ്റ്റേ അമ്മാമയുടെ വേദന കണ്ടിട്ട് നമുക്ക് സഹതാപം ഒന്നും തോന്നിയിട്ട് കാര്യമില്ല, എല്ലാ ടാബ്ലറ്റും വേദന സഹായികളും കൊടുക്കാനാവില്ല. അങ്ങനെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എൻ്റെ മഞ്ജു എന്നോട്, എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത്, അമ്മാമയുടെ ആ ഇരിപ്പ് കണ്ടിട്ട് എൻ്റെ ചങ്ക് തകരും. വാസ്തവം പറഞ്ഞാൽ വളരെ വേദന. കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മനസ്സാകുമെങ്കിൽ ദൈവത്തിന് ആ ആരോഗ്യം ഒന്ന് തിരിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. എങ്കിലും ദൈവത്തിന് സ്തോത്രം, നമുക്ക് അല്പം നൊമ്പരം തന്നുകൊണ്ട് അമ്മാമ ഈ യാത്ര പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് അമ്മാമയുടെ പ്രയാസവേളയിൽ സമീപെയുള്ള അനേക ദൈവദാസന്മാർ കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫാസ്റ്റർ ജസ്റ്റിൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫാസ്റ്റർ ജുബി ചെറിയ ആത്മാർത്ഥമായിട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ ശുശ്രൂഷിച്ച് കടന്നുപോയ ദൈവദാസന്മാർ സമയം കിട്ടുമ്പോഴെല്ലാം കടന്നു വന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ഇവിടുത്തെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, അമ്മാമയുടെ പാസ് എന്ന നിലയിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഞാൻ ഈ ഭവനത്തോടുന്ന ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെല്ലാം അമ്മാമയുടെ പ്രയാസത്തിൻ്റെ വേളയിൽ ആദരപൂർവ്വം കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. എങ്കിലും എടുത്തു പറയേണ്ട, ഞാൻ വരുമ്പോഴെല്ലാം അമ്മാമയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ആശ്വാസം പറയുന്ന സജി ബ്രദറിനെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഓർത്ത് സ്തോത്രം ചെയ്യുക. ചിലപ്പോഴൊക്കെയും ഈ കുടുംബത്തിൻ്റെ ഒരു പാസ് എന്ന നിലയിൽ അറിഞ്ഞോടി വരാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ആ ഒരു വിടവ് കുഞ്ഞോനിച്ചാൻ വിളിക്കാൻ താമസിച്ചാലും ജോൺസൺ അച്ചാനോ മോളി ആൻറ്റിയോ വിളിക്കും. ആദരപൂർവമായൊരു ശുശ്രൂഷ ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും എല്ലാവരെയോടും നന്ദിയോടെ ഞാൻ ഓർക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യാം. ഒരു ധൈര്യമുണ്ട്. പ്രിയമാമ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളും പങ്കപ്പാടുകളൊക്കെ സഹിച്ചെങ്കിലും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുമായിട്ട് സഹകരിക്കാനുള്ള അപൂർവമായ ചില സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഡയാലിസിസിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ അസ്ഥിയുടെ ബലം ക്ഷയിച്ച് മജ്ജയുടെ കട്ടി കുറഞ്ഞ് അസ്ഥി ഒടിഞ്ഞു പോകുന്ന അനേകരുടെ പ്രയാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ വത്സല മാതാവ് തൻ്റെ അസ്ഥികളെയൊക്കെയും ദൈവം സൂക്ഷിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവസന്നിധിയിൽ ദൈവസഭ വളരെ ആത്മാർത്ഥമായി ആലപ്പുഴയിലുള്ള ദൈവമക്കളുടെ ഒരു വലിയ ദൈവത്തിന് സ്തോത്ര ഗുണമാണ്. ഒരു വിഷയം കൊടുത്താൽ അവർ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കും. അനേകര് പ്രിയ അമ്മാമയ്ക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഒരു പരിണിത ഫലമായിരിക്കാം ഇത്രത്തോളം ദൈവം സൂക്ഷിച്ചത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും കാണാൻ ആഗ്രഹിച്ചു. പ്രിയ അമ്മാമയ്ക്ക് ദൈവം കൊടുത്ത പെമ്മക്കൾ രണ്ടുപേരും ആവർത്തിച്ച് പറയാറുള്ള പല കാര്യം, കുറച്ച് നാളുകൂടെ ഞങ്ങൾക്ക് അങ്ങടെ അമ്മ കിട്ടിയിരിക്കാൻ കിട്ടണമേ എന്ന അത് ദുഃഖത്തോടെ ഓർക്കാനല്ല, അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഈ അവസാന സമയങ്ങളിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ദൈവത്തിന് സ്തോത്രം വളരെ ചിലവേറിയതായിരുന്നു. എന്നാൽ ഒരു വലിയ ദൈവമഹത്വം അതിനകത്തുണ്ട്. ആ അമ്മാമയുടെ ചെലവിന് വേണ്ടി, അല്ലെ ചികിത്സാ ചെലവിന് വേണ്ടി അച്ചായനോ അമ്മാമയ്ക്കോ ആ മക്കൾക്കോ ആരുടെയും മുൻപിൽ കൈനീട്ടേണ്ടതായി വന്നില്ല. ദൈവർക്ക് വേണ്ട സമൃദ്ധിയും നന്മയും ദൈവം കൊടുത്തു. ദൈവത്തെ സേവിക്കുന്നതിൻ്റെ ഒരു നന്മ അതാണെന്ന് ഞാൻ കാണുന്നു. കർത്താവിന് എല്ലാ മാനവും മഹത്വവും ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ അർപ്പിക്കുകയാണ്. ദൈവസന്നിധി ഒരു വാക്ക് നമുക്കെല്ലാവർക്കും.
ദൈവികമായ സമാധാനത്തിൽ ദൈവം എത്രത്തോളം പ്രിയമുള്ളവരെ സൂക്ഷിച്ചു. ദൈവസഭയുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ ആഴമായ ദുഃഖം ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവ് ദിവ്യ സമാധാനത്താൽ നിറയ്ക്കണം. എല്ലാവരും ദൈവസന്നിധിയിൽ വാത്സല്യ കുടുംബത്തിനായിട്ട് നമുക്കൊരു നിമിഷം ദൈവസനി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം കർത്താവരെ ഉപയോഗിച്ചല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇനി തുടർന്നുള്ള നാളുകളിലും അമ്മാമ കാണിച്ച കർത്താവിൻ്റെ ദാസന്മാരെ കരുതുന്ന, ദൈവവേലയെ കരുതുന്ന, ആത്മാർത്ഥമായ ആത്മീയ കാര്യങ്ങൾ നിലനിൽക്കുന്ന ആ നല്ല മാതൃക അച്ചായാലും ദൈവത്തിന് സ്തോത്രം. മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാം തുടരുവാൻ ദൈവമിടയാക്കേണ്ടതിനായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ എ എസ് ഡാനിയൽ മുന്നോട്ട് കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഏതു സമയത്തും കൃപാസനത്തോടടുത്ത് വന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കപ്പെടുവാനുള്ള പുത്രത്വത്തിൻ്റെ പദവിയും അവകാശവും ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യമുള്ള മാതാവ്, കഴിഞ്ഞ 66 വർഷം അങ്ങ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ച നാൾ മുഴുവനും വളരെ പ്രത്യാശയോടെ ഉണ്മയായി കർത്താവിനെ സേവിച്ച്, സ്നേഹിച്ച്, ആരാധിച്ച്, ദൈവത്തെയും ദൈവജനത്തെയും കർത്താവെ ആദരിച്ച് ബഹുമാനിച്ച് ആ നിലകൾ മുൻപോട്ട് പോകുവാനുള്ള കൃപ അങ്ങയുടെ ദാസിക്ക് കൊടുത്തതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ചില നാളുകൾ ശാരീരികമായി സൗഖ്യമില്ലാതെ ഭാരപ്പെട്ടു എങ്കിലും പൂർണ്ണമായൊരു വിടുതലിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിലും അങ്ങയുടെ ഇഷ്ടമിതായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ വഴികളല്ല അങ്ങയുടെ വഴികൾ, ഞങ്ങളുടെ വിചാരങ്ങളല്ല അങ്ങയുടെ വിചാരങ്ങൾ. കർത്താവെ, ഞങ്ങളത് പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എന്നാൽ വേർപാട് ഞങ്ങൾക്ക് ദുഃഖമുളവാക്കുന്നതാണ്. ഞങ്ങളുടെ പ്രിയമാതാവിൻ്റെ വേർപാട് ദുഃഖത്തോടും പ്രയാസത്തോടുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, ദൈവകരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുമനുഷ്യന് വേണ്ടി ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദാസനെ സഹായിക്കണമേ. അവിടുത്തെ പ്രത്യാശ വചനം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. ഉറപ്പും ധൈര്യവും കർത്താവ് നൽകണമേ. ലിൻസ് സിസ്റ്ററെയും ലിസം സിസ്റ്ററെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. മറ്റ് സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി സ്തോത്രം. ദൈവജനത്തിനായി, കർത്തൃദാസനായി, കുടുംബത്തിനായിട്ടൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകി ധൈര്യത്തോടും പ്രത്യാശയോടും ഉറപ്പോടും കൂടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യണം. ഞങ്ങളുടെ അവസ്ഥയും ഇതാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ നിത്യത അടുത്തു എന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ അതിന് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകി അവരെ സഹായിച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയർ വിട്ടു മാറിയാലും ഉറ്റവ സ്നേഹം അറ്റുപോയാലും ഏറ്റവും പ്രിയർ വിട്ടു മാറിയാലും മാറ്റമില്ലാത്ത നീ മാത്രം മറ്റാരുമില്ല പ്രാണപ്രിയ മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം മറ്റാരുമില്ല പ്രാണപ്രിയ എന്നേശുനാഥനെ നിന്നെ
ആലപ്പുഴ സഭയിൽ മുൻകാലങ്ങളിൽ ശുശ്രൂഷിച്ച അനുഗ്രഹീതരായ ദൈവദാസന്മാർ നമ്മുടെ മധ്യമുണ്ട്. വാത്സല്യ കുടുംബത്തോടുള്ള ആദരവോടും സ്നേഹത്തോടും ആത്മീയ കടപ്പാടോടും കൂടെ അവരെ ദീർഘദൂര യാത്ര ചെയ്ത് കടന്നു വന്നവരാണ്. ആ ദൈവദാസന്മാർക്ക് സമയം കൊടുക്കുകയാണ്. അതിനു മുൻപ് ചേർത്തല അസംബ്ലി ബോർഡ് സഭയെ പ്രതികരിച്ച് പാസ്റ്റർ പി ജി അച്ചൻകുഞ്ഞ് ഒരു വാക്ക്. നിങ്ങളുടെ ഹൃദയം കരങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന വചനം കർത്താവ് നമുക്ക് ആമേൻ നൽകിയിരിക്കുന്നല്ലോ. പ്രിയ മാതാവിൻ്റെ ദേഹാവിയോഗത്തിലുള്ള ബന്ധത്തിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങളെ തലമുറകളെ ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യം നൽകി മുൻപോട്ട് നയിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിപ്പാനും നല്ലവനായ കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ദൈവം പ്രിയ കുടുംബത്തിന് ഭാഗ്യം നൽകിയല്ലോ. അതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. ആലപ്പുഴ സഭയുടെ ആമേൻ എല്ലാ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രിയ കുടുംബത്തെ കർത്താവ് ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ചേർത്തല സഭയോടുള്ള ബന്ധത്തിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും ചേർത്തല എല്ലാ വിശ്വാസികളുടെയും ദുഃഖവും അനുശോചനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസന്മാർ, നമ്മുടെ സഭയുടെ മുൻകാല പ്രവർത്തകർ, ഇവിടെ അധ്വാനിച്ച ദൈവഭൃത്യന്മാർ ഓരോരുത്തരായിട്ട് സമയമെടുക്കും. ഇടയ്ക്ക് ഒന്ന് രണ്ട് ആത്മീയഗീതങ്ങൾ പാടുകയും ചെയ്യും. കർത്താവിൻ്റെ ദാസൻ എ എസ് ഡാനിയൽ അവരുകളാണ് എനിക്ക് മുൻപ് ശുശ്രൂഷിച്ചത്. അതിന് മുൻപ് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ ബേബി ചെറിയൻ പാസ്റ്റർ, അതുപോലെ തന്നെ അലക്സാണ്ടർ സമുൽ പാസ്റ്റർ, ഇവർക്കെല്ലാം ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പറയാനുണ്ടാകും നിശ്ചയമാണ്. എങ്കിലും അവർ ചുരുക്കം വാചകങ്ങളിൽ അവരുടെ പ്രത്യാശയും ഓർമ്മകളും ഓർപ്പിച്ചുണർത്തും. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. കർത്താവിന് മഹത്വം. പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ കുഞ്ഞുമോൻ ചായൻ, പ്രിയ ലെൻസി സിസ്റ്റർ, ഡിസമ്മ സിസ്റ്റർ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരെ, സഭയിലുള്ള പ്രിയപ്പെട്ടവർ, ഈ ദുഃഖത്തിൽ നിങ്ങളോടൊരുമിച്ച് ഞങ്ങൾക്കും കുടുംബമായിട്ട് വന്ന് പങ്കെടുക്കുവാനും ദുഃഖത്തിൽ ചേരുവാനും ദൈവം ഇങ്ങനെ സാവകാശങ്ങൾ നൽകിയൽ, ചില വർഷങ്ങൾ ഞാൻ ഇവിടെ ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. 5 വർഷങ്ങൾ ഇവിടെ ശുശ്രൂഷിച്ചു. ഈ വാത്സല്യമുള്ള ഭവനവുമായിട്ട് വളരെ ആഴമായ ആത്മീയ ബന്ധത്തിൽ ഒന്നിച്ച് മുൻപോട്ട് പോകുവാനുള്ള അവസരം കർത്താവ് നൽകി. ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് വരുന്ന ആദ്യകാല സമയങ്ങളിലൊക്കെ അമ്മച്ചി പ്രാർത്ഥനകൾക്കും ഉപവാസ പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കൊക്കെ വളരെ അത്യുത്സാഹത്തോടെ വന്ന് സംബന്ധിക്കുമായിരുന്നു. ആരാധനയ്ക്ക് വന്നാൽ തന്നെ ഒരനുഗ്രഹമാണ്. എല്ലാവരും ആത്മാവിൽ ആരാധിച്ച് നിർത്തിയാലും ഞങ്ങളുടെ പ്രിയ മാതാവ് ആരാധന അവസാനിപ്പിക്കുകയില്ല. വളരെ സന്തോഷത്തോടെ ആത്മാവിൽ ആരാധിക്കുന്ന ആ ഒരനുഭവം ഞാനിപ്പോഴും ഓർക്കുകയാണ്. ചില വർഷങ്ങൾ ആ നിലകൾ മുൻപോട്ട് പോയി, എന്നാൽ പെട്ടെന്ന്
ശാരീരികമായി സൗഖ്യമില്ലാതെ ആയിരുന്ന സമയത്തും വളരെ ശക്തമായിട്ട് പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുവാൻ പ്രിയമാതാവിന് ദൈവം അവസരം നൽകി. ഞങ്ങളെ വിസിറ്റിങ്ങിനായിട്ടൊക്കെ ഇവിടെ വരുമ്പോൾ പ്രിയമാതാവിന് സൗഖ്യമില്ല എന്ന് കേൾക്കുന്ന സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റ് ഭവനങ്ങളിൽ കാണാത്ത ചില പ്രത്യേകത ഈ ഭവനത്തിൽ കാണുവാൻ ഇടയായിട്ടുണ്ട്. അത് മറ്റ് ഒന്നുമല്ല, ടി വി തുറന്നു വയ്ക്കും, അതിനകത്ത് പവർ വിഷൻ ആത്മീയ ചാനലാണല്ലോ, അത് തുറന്നു വെച്ച് അനുഗ്രഹിതരായ കർത്തൃദാസന്മാരുടെ ദൈവവചന പ്രഘോഷണം കേട്ട് ആ വചനങ്ങൾ ഏറ്റെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഒരു രീതി ഞങ്ങളിവിടുന്ന് പോകുന്നിടം വരെയും കാണുവാൻ ദൈവം അവസരം നൽകി. ഞാൻ പല ആവർത്തികൾ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം. ദൂരവേ ഞങ്ങൾ എത്തുമ്പോഴേ കേൾക്കാം ഇവിടെ പാട്ടും പ്രസംഗവും നടക്കുന്നതായി. വളരെ പ്രത്യാശയോടെ, വളരെ വിശ്വാസത്തോടെ, വളരെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ട മാതാവ്. നേരത്തെ മനോജ് പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നതിലും ആദരിക്കുന്നതിലും സൽക്കരിക്കുന്നതിലും കൂട്ടായ്മ കാണിക്കുന്നതിലും എല്ലാം മുൻപന്തിയിലായിരുന്നു. അത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. പ്രിയ മാതാവ് മാത്രമല്ല, പ്രിയ കുഞ്ഞുമോൻചാൻ, മക്കൾ, അവരുടെ കുടുംബങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. പ്രിയ മാതാവിൽ നിന്ന് കണ്ട ആ മാതൃക അവരെ പിൻപറ്റുന്നത് ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോയിട്ട് ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇടയ്ക്ക് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ സാധിച്ചില്ല. എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പൂർണ്ണ സൗഖ്യത്തിനായിട്ടെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ദാനിയേൽ പ്രവചനത്തിൽ അവസാന അധ്യായം അവസാന വാക്യത്തിൽ പറയുന്നു, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. കഴിഞ്ഞ 66 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രിയ മാതാവിന് ദൈവം സാവകാശം കൊടുത്തു. കർത്താവിനെ ഉണ്മയായി സ്നേഹിപ്പാൻ, സേവിപ്പാൻ, പിൻപറ്റുവാൻ, വിശുദ്ധിയോടെ നിൽക്കുവാൻ, ആ മഹത്വത്തെ ദർശിപ്പാൻ ഒക്കെ ദൈവം അവിടുന്ന് ഭാഗ്യം കൊടുത്തു. എന്നാൽ ഇത്ര പെട്ടെന്ന് പോകുമെന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ലല്ലോ. പ്രിയ മാതാവ് കാണിച്ചു വെച്ച നല്ല മാതൃകകളെ ഓർത്ത് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായ ദുഃഖവും പ്രത്യാശയും എത്തണത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ഇത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ രാത്രി പ്രിയ ആൻ്റെ പ്രിയം വെച്ച ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഏതാണ്ട് 9 മണിയായപ്പോൾ അറിയുവാൻ തക്കണുണ്ടായി. രാത്രിയിൽ കേട്ട നിമിഷം വലിയ ഒരു നടുക്കത്തോടെയാണ് കേൾക്കുവാൻ തക്കണുണ്ടായി തീർന്നത്. നാളെയാണ് എന്ന് ആദ്യം ഫ്യൂണറൽ സർവീസ് എന്ന് അറിഞ്ഞതിന് ശേഷം നാളത്തേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് രാവിലെ ആണ് എന്ന് പിന്നെ അറിയുവാനും കഴിഞ്ഞു. ഇന്ന് ഇവിടെ കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ടതായ വാക്കുകളെ പ്രിയ കുടുംബത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുവാനിടയായി. എൻ്റെ അറിവിൽ വെച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അസംബ്ലി സഹോദരൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഈ ഭവനത്തിൽ തുടങ്ങിയാണ് എന്നാണ്. അന്ന് മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിനും ദൈവത്തിൻ്റെ നാമത്തിൽ വേണ്ടി നിൽക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടിയും കൈത്താങ്ങൽ കൊടുക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു പ്രിയ കുഞ്ഞുൻചാൻ്റെ കുടുംബം. എനിക്കറിയുവാൻ കഴിയുന്നത് പ്രാർത്ഥനയും ഉപവാസം എന്നുള്ളത് പ്രിയ ആൻ്റിയുടെ ജീവിതത്തിൽ വിട്ടുപിരിയാത്ത ഒന്നായിരുന്നു. മറ്റാര് ഉപസിച്ചോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്നാണെങ്കിലും ഉപസിക്കുവാനും
കണ്ണുനീരോടെ വിഷയങ്ങൾക്ക് വേണ്ടി ജാഗരിപ്പാണ്ടൊക്കെ വണ്ണം അല്പം പോലും ഉദാസീനത കാണിക്കാത്ത ഒരു മകളായിരുന്നു. വിട്ടുപിരിയാത്ത അവസ്ഥയിൽ എപ്പോഴും കർത്താവിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ള ആർത്തി കുറഞ്ഞു പോയിരുന്നില്ല. എന്നാൽ സൗഖ്യമില്ലാത്ത അവസ്ഥയിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും കരയുവാനും കണ്ണീരൊഴുക്കുവാനും ഒക്കെയും പ്രിയമകൾക്ക് ഇടയാകിയിട്ടുണ്ട്. ഞാൻ 2005 മുതൽ 2014 വരെ ദൈവസഭയുടെ ശുശ്രൂഷനായി ദേശത്ത് കടന്നു വന്നപ്പോൾ ഒത്തിരി കൈത്താങ്ങലുകൾ എല്ലാ നിലവാരത്തിലും എനിക്ക് നൽകി തരുവാൻ തക്കവണ്ണം കഴിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് കുഞ്ഞുച്ചാൻ്റെ കുടുംബം. പ്രത്യേകിച്ച് ആൻ്റി പ്രാർത്ഥനയിൽ ഏറ്റവും അധികം ഞങ്ങൾക്ക് വേണ്ടിയും കരഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. ഒത്തിരി ദേവി ആലയം പണിയേണ്ട അവസ്ഥ വന്നപ്പോഴൊക്കെ ഒത്തിരി കണ്ണീരൊഴുക്കിയ സാഹചര്യങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ. എങ്കിലും ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചാൽ മരിക്കേണ്ടത് ആവശ്യമാണ്. മരണം ആർക്കും മാറ്റി നിർത്തുവാൻ കഴിയുന്ന ഒന്നല്ല. ആകയാൽ കർത്താവിൻ്റെ തന്നെ അപസ്തോലനായ പൗലോസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന. മരിക്കുന്നത് മറ്റൊരിടത്തും ലാഭമായിട്ട് ഒരിടത്തും കാണുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അപസ്തോലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം മരിക്കുന്നത് ലാഭമാണെന്ന. ലാഭം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് തീരുമ്പോഴാണല്ലോ ലാഭം എണ്ണുന്നത്. ലാഭം നോക്കുമ്പോഴാണല്ലോ അതിൻ്റെ പ്രതിഫലം ലഭിക്കുവാൻ തക്ക ഇടയാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ 66-ാമത്തെ വയസ്സിൽ പ്രിയ കുഞ്ഞുമാൻ്റെ തൻ്റെതായ ബിസിനസ് നിർത്തി ഇന്നലെ സന്ധിക്ക് പ്രതിഫലം മേടിക്കുവാൻ ലാഭം മേടിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയ്ക്ക് ഇടയായിത്തീർന്നു. നാം ഓരോരുത്തരും അപ്രകാരം തന്നെ ബിസിനസ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് നിർവൃതിയായി നിവർത്തിച്ചാൽ ആർക്കും ലാഭമില്ലാതെ പോകുകയില്ല. ആ ലാഭം വാങ്ങിപ്പാൻ തക്കണം ഒരു ദിവസം നമ്മളെയും വിളിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരുങ്ങി ബിസിനസ് അത് നിവർത്തിക്കുവാൻ തക്കവണ്ണം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ളതായ സന്മനസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. അത് പാസ്റ്റർ എന്നില്ല, സഹോദരി എന്നില്ല, സഹോദരൻ എന്നില്ല, മാതാവ് എന്നില്ല, പിതാവ് എന്നില്ല, എല്ലാവർക്കും ഏൽപ്പിച്ച ദൗത്യമാണ് ഈ ബിസിനസ്. എന്താ ബിസിനസ്? ഈ സുവിശേഷമാണ്. അങ്ങനെയെങ്കിൽ ഈ സുവിശേഷം നമ്മുടെ കയ്യിലെത്തുമ്പോൾ ഈ സുവിശേഷം മറ്റൊരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിച്ചു പോകുന്നത് സന്തോഷമാ. കർത്താവിന്റെ ദാസൻ അതാണ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. അതെ, നല്ല ഓട്ടമോടി പോർമൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പുസ്തകനായ പൗലോസ് ലീഗ വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞിരിക്കുന്ന പോലെ നാം ഓരോരുത്തരും ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി കാത്തിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ കൈ മുഷ്ടി ചുരുട്ടിയിരിക്കുന്ന അവസ്ഥ കാണാം. എന്താണ് മുഷ്ടി ചുരുട്ടിയിരിക്കുന്നത്? ആ കുഞ്ഞ് വാക്കും ഭാഷണമില്ലാതെ പറയുകയാണ്, ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എനിക്ക് ചിലതിനോട് യുദ്ധം ചെയ്യണം, ഇതോട് പോരാടിയെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ യുദ്ധമാണ് കുഞ്ഞ്. പക്ഷേ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതേ ഏത് വ്യക്തിയാണെങ്കിലും കൈ വിടർത്തിയിരിക്കുന്ന അവസ്ഥ കാണാം. കാരണം എന്താ പറിച്ചു പറയുന്നത്? അത് എൻ്റെ യുദ്ധം അവസാനിച്ചു, ഇനി എനിക്ക് ആരോടും യുദ്ധമില്ല. അതെ, കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്ത് കർത്താവിൻ്റെ മകളായി തീർന്ന പ്രിയ കുഞ്ഞുമ്മയാണ്ടി ഈ കഴിഞ്ഞ ദിവസം യുദ്ധം അവസാനിപ്പിച്ച് കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് പ്രതിഫലം വായ്പാൻ കടന്നു പോയിരിക്കുന്നു. നമ്മൾ പ്രത്യാശയുള്ളവരാണ്, അവിടെ ചെല്ലേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി ജീവിക്കാൻ വേണ്ടി മറ്റാർക്കും വേണ്ടിയല്ല, മരിച്ചവർക്ക് വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്ന നാമും ഇതുപോലെ ഒരു ദിവസം കടന്നു പോകേണ്ടി വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ പോകുമ്പോൾ എവിടേക്ക് പോകുമെന്ന് ചിന്തിച്ച് അവിടേക്ക് പോകുവാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ഒരുക്കം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന അരുമനാഥൻ, നമ്മൾ പാപിയായ മനുഷ്യനായ ഓരോരുത്തരും പാപജീവിതത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞ്, പാപസ്വഭാവത്തെ വിട്ടുതിരിഞ്ഞ്, അതെ വിശുദ്ധനായി തീരുവാൻ തക്കണ കർത്താവ് നമുക്ക് വേണ്ടി അവസാനതുള്ളി രക്തം ചൊരിഞ്ഞെങ്കിൽ അവൻ്റെ കാൽവറി രക്തം മൂലം നമുക്ക് വീണ്ടെടുപ്പാൻ, അല്ലെങ്കിൽ പാപക്ഷമ പ്രാപിച്ച് അവൻ്റെ മകളായി മകനായി തീർന്ന്
ഒരു ദിവസം എപ്പം അപ്പം വന്നാലും അല്ലെങ്കിൽ എപ്പം എന്നെ വിളിച്ചാലും അപ്പൻ്റെ സന്നിധിയിൽ വിശ്രമിക്കാം സന്തോഷിക്കാമെന്നുള്ള ഉത്തമ വിശ്വാസം ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഇവിടെ ദൈവമൃശ്വരമായിട്ട് കിടക്കുന്ന പ്രിയ കുഞ്ഞിമയാൻ്റെ, എന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെ ആബ്സെൻ്റ് ആയെങ്കിലും ഞാൻ പറയട്ടെ, സ്വർഗത്തിൽ പ്രസൻ്റ് ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു, എന്നാൽ അവിടെ സന്തോഷമാ. കാരണം എന്താണെന്നറിയാമോ? വന്നുപോയി, ഇങ്ങനെ വന്നുപോയി, പ്രസൻ്റ് ആയിരിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ അവിടെ സന്തോഷിക്കും. ഇവിടെ പലർക്കും പലപ്പോഴും ദുഃഖമായി മാറും, എങ്കിലും ഈ ദുഃഖം ഒരു ആശ്വാസമായി നമുക്ക് കണ്ടെത്തി വചനപ്രകാരം ആത്മീയ ജീവൻ വെച്ച് മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം ഞങ്ങൾ. അതെ, കുറുപ്പുംപടി ദേശത്താണ് ഇപ്പോൾ മടങ്ങി വരുവാൻ, ഇവിടെ വരുവാൻ തക്കം ഇടയായിത്തീരുന്നത്. ചേച്ചിയും എൻ്റെ ചേട്ടത്തിമാർ രണ്ടുപേരും, അതെ, ഞാനും എൻ്റെ വൈഫും കൂടിയാണ് കടന്നു വന്നിരിക്കുന്നത്. അവരുടെയും പ്രത്യേക കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ സഭയുടെയും പേരിലുള്ളതായ അതേ പ്രത്യാശയോടുള്ള ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ ഭവനം അടിയങ്ങളോട് കാണിച്ചിട്ടുള്ള എല്ലാ കൈത്താങ്ങലുകൾക്കും സ്വർഗത്തിലെ അപ്പച്ചൻ എല്ലാ മക്കൾക്കും പ്രതിഫലം കൊടുത്ത് മാനിക്കട്ടെ. നിത്യതയിൽ ചെന്ന് സന്തോഷത്തോടെ കാണുവാൻ തക്കവണ്ണം ഒരുക്കത്തോടെ കാത്തിരിപ്പാൻ അതെ നമുക്കൊരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ. സമയം തന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാൽ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ശോഭയേറും ഓർനാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസതാതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരേ കാത്തുതാ വേഗം നാം ചേർന്നിടും. പ്രത്യാശയുള്ള നമുക്ക് കാര്യം കൂടി ഉയർത്തി പാടിയട്ടെ. ഭംഗിയേറെത്തിൽ വേഗം നാം തീരത്തിൽ നമാശോഭനാട്ടിൽ പാടും വാഴ്ത്തപ്പേ ഠോരൂടെ സംഗീതം ഖേദം രോദനം അങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാക്കൾക്ക് കരങ്ങൾ വിശപ്പെടാം. വേഗം നാം ചേർന്നിടു ഭംഗിയെ കർത്താവിൻ്റെ തനിതിരുനാമം. ഈ നല്ല പകൽക്കാലമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനും പറയുവാനുമുണ്ട്. സമയം നമ്മുടെ മുമ്പത്തിൽ പരിമിതമാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ്, 8 വർഷം ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. ആ കാലഘട്ടങ്ങളിലെ ഓർമ്മകൾ ഒത്തിരി ഒത്തിരി പറയുവാനുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന വിരസത ഉണ്ടാകാൻ ഇരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് ബന്ധപ്പാടുകൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ തൻ്റെ ഈ 66 വർഷത്തെ ജീവിതത്തിൽ താനേ
അനുഭവിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് സമുദ്രമാണ്. ആ സമുദ്രതീരത്ത് ചെന്നാൽ തിരമാലകൾക്ക് ഒരിക്കലും അറുതിയില്ല എന്നതുപോലെ ജീവിതം കരുപിടിപ്പിക്കാൻ തനിക്ക് ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ഒരു നല്ല നിലവാരത്തിലേക്ക് എത്തിക്കുവാനുള്ള അതിയായ ആവേശവും താല്പര്യവും അതിനുള്ള പ്രാർത്ഥനയും ഒക്കെ ഈ വാത്സല്യ ദൈവത്തിൻ്റെ ദാസിയിൽ ഉണ്ടായിരുന്നു. ഞാനിവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ സ്തോത്രം വളരെ എന്താ എനിക്ക് 10-16 വർഷത്തെ അനുഭവം. ഞാൻ തൊട്ടടുത്ത് കാട്ടൂരിൽ 8 വർഷം ഉണ്ടായിരുന്നു, ഇവിടെ 8 വർഷം ഉണ്ടായിരുന്നു. കാട്ടൂരിലായിരുന്ന കാലഘട്ടം മുതൽ ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദാസന്മാരിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ഭവനം അസംബ്ലിസ് ഇവിടെ കരുനാഗപ്പള്ളി ആലപ്പുഴ സെക്ഷന് അന്യമായ ഒരു ഭവനമല്ലായിരുന്നു. ദൈവദാസന്മാർക്ക് താങ്ങ്, ദൈവദാസന്മാർക്ക് ശരണം, അവർക്ക് ആശ്വാസം ഇതെല്ലാമായിരുന്നു. എൻ്റെ കാലഘട്ടത്തിലാണ് ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടക്കുവാനായിട്ട് ഇടയായത്. ഈ കുടുംബമായിട്ട് എനിക്ക് അത്ര ഹൃദയത്തിൽ അത്ര താല്പര്യമുണ്ടായിട്ട് ഇളയ മകൾ ലിസമ്മയ്ക്ക് ഒരു വിവാഹം ആലോചിച്ചപ്പോൾ പ്രിയപ്പെട്ട ലുക്കുട്ടി മാമയോട് ഞാൻ പ്രിയ കുഞ്ഞുമനച്ചാനോട് പറഞ്ഞു, എൻ്റെ അനുജൻ അനിലിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാം എന്ന് ആ പറഞ്ഞു. ശിരസ് അവര് രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ ഈ കുടുംബമായിട്ട് ആത്മബന്ധത്തെക്കാൾ അപ്പുറമായി അങ്ങനെയുള്ള ഒരു ബന്ധവും കൂടെ ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബം. ഇവിടെ പറഞ്ഞതൊന്നും അതിശയോക്തിയല്ല. വിശപ്പോടെ വന്നാൽ വിശപ്പ് മാറി, ദാഹത്തോടെ വന്നാൽ ദാഹം മാറി, വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ സാമ്പത്തികമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ സന്ദർശിക്കാൻ വരുന്നതെങ്കിൽ അതെല്ലാം നിറവേറ്റി വളരെ ആനന്ദത്തോടെ സ്വന്തം വീട്ടിൽ പോയിട്ട് പോകുന്നത് പോലെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എൻ്റെ സഹധർമ്മിണി ലില്ലിക്കുട്ടിക്ക് വരുവാൻ വലിയ താല്പര്യമായിരുന്നു. മോള് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞങ്ങളുടെ എല്ലാ ദുഃഖവും പ്രത്യാശയും ആമേൻ ഈ സമയത്ത് ഈ ഭവനത്തിന് കൈമാറുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമനച്ചാനെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അദ്ദേഹത്തിന് നല്ല സ്നേഹിക്കാനുള്ള ഒരു ഹൃദയമുണ്ട്. കുഞ്ഞുങ്ങൾ, അവർക്ക് ദാനം കൊടുത്ത ജീവിത പങ്കാളികൾ, പ്രിയ ബൈജു, ബൈജുവിൻ്റെ മാതാപിതാക്കൾ തൃശ്ശൂരിലാണ്, അവരെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ മഹത്വം കരയേറ്റുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആശ്വാസം, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാനൊരു ഒറ്റ വാക്ക് മാത്രം പറഞ്ഞിട്ട് വാക്കുകളെ അവസാനിപ്പിക്കാം. സ്തോത്രം. അക്ഷരകൈരളിയിൽ അറിയപ്പെടുന്ന ഒരു കവിയത്രിയാണ് മേരി ജോൺ തോട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന ഒരു കവിയത്രി. അവരെഴുതിയൊരു കവിതയുണ്ട്, ഒരിക്കലും ജഗത്തെയും ജഡത്തെയും വിട്ടു നാം പിരിയണം, വിസമ്മതങ്ങളൊന്നും കൂടാതെ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതെന്നാകയാൽ കരത്തിലുള്ളതെല്ലാം അതിർത്തിയിൽ വിട്ടേക്കണം. സമർത്ഥനായ സീസറും പ്രഗത്ഭനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ ഈ ലോകത്തിൽ എന്ന് പറഞ്ഞ് ആ കവിത മനോഹരമായി പര്യവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചേതനയേറ്റ ശരീരത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ലില്ലിക്കുട്ടി ആൻ്റെ 66 വർഷം മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും താൻ വലിയ ഭാഗ്യവതിയാണ്. കാരണം ഹല്ലേലൂയ, ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു യേശുവുമായിട്ടുള്ള അസാധാരണമായ ഒരു ബന്ധം, നല്ല വെളിപ്പാടുള്ളൊരു ദൈവദാസിയായിരുന്നു. ആരാധനയിൽ സ്തോത്രം, സഭാപരമായിട്ടോ കുടുംബപരമായിട്ടുള്ളതായ വിഷയങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ച ഭവനത്തിൽ വരുമ്പോൾ പറയും, പാസ്റ്റർ ഇന്നതുപോലൊരു വെളിപ്പാട് കർത്താവ് എന്നെ കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആദ്യമൊക്കെ എനിക്ക് അല്പം തമാശയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ പറയുന്ന ഓരോ വെളിപ്പാടുകളും അക്ഷരം പ്രതി നിറവേറ്റപ്പെടുന്നത് കാണുമ്പോൾ അത് തമാശയല്ല, കർത്താവിൻ്റെ ദാസിക്ക് ദൈവമായിട്ട് അത്ര
അത്ര ആഴമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഓക്കെ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്താൻ ഒത്തിരി ബന്ധപ്പെടുമ്പോഴും തൻ്റെ ആത്മീക ജീവിതത്തിന് കോട്ടം വരാതെ, തൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ നൈർമല്യതയ്ക്ക് അമേ ഹല്ലേലൂയ ഒരു ഭംഗവും ഉണ്ടാകാതെ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ തിരുവചനം അമേ മരണാന്തര ജീവിതത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ വാക്കുകളെ അവസാനം നമ്മുടെ ആദരണീയനായ ആമേൻ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് പ്രിയപ്പെട്ട ആമേൻ ഐസസ് സാർ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ ഈ ശുശ്രൂഷ പ്രധാനപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനാണല്ലോ. അദ്ദേഹത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഹല്ലേലൂയ. അതെ, നമ്മുടെ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗം വരും. ഈ ചേതനയേറ്റ ശരീരം നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആമേൻ വലിയ കരച്ചിലുകളില്ല, വലിയ മുറവിളിയില്ല. കാരണം എന്തെന്നറിയാമോ? പ്രിയപ്പെട്ട ലില്ലുക്കുട്ടി ആന്റിയുടെ അമ്മാമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. എത്രയും താമസമേന തങ്ങളുടെ മാതാവിനെ അവിടെ ചെന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശ കർത്താവിന്റെ ദാസിക്കുണ്ട്. ആ പ്രത്യാശ നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം ആമേൻ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അസംബ്ലി സഭ കരുനാഗപ്പള്ളി സെക്ഷനിലുള്ളതായ എല്ലാ സഭകളുടെയും പേരിലുമുള്ള ആമേൻ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് അവസരം തന്ന പ്രിയപ്പെട്ട മനോജ് പാസ്റ്റർക്ക് പ്രതികൾ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവിനെ മേലിവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ശുശ്രൂഷയുടെ അവസാന സമയങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഏതാനും ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മൊബൈൽ മോർച്ചറിയിൽ നിന്ന് അമ്മാമയുടെ ഭൗതിക ശരീരം മാറ്റേണ്ടതുണ്ട്. ഇനിയുള്ള പ്രിയമുള്ള ഒരു വേഗത്തിൽ സമയം എടുത്താലും അമ്മാമയ്ക്ക് ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്. അവരെ എല്ലാവർക്കും സമയം കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബ്രദർ റോയ് എല്ലാവർക്കും വേണ്ടി ചില വാക്കുകൾ പറയും. ഇവിടെ സഹനരായിരിക്കുന്ന പാസ്റ്റർമാരെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്ക്, പാസ്റ്റർമാർ, സിസ്റ്റേഴ്സ്, ഒറ്റ വാക്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു. ചില ദൈവദാസന്മാരും കൂടെ ഓരോ മിനിറ്റ് എടുത്ത് സംസാരിച്ചാലും പുന്നപ്ര സഭയെ പ്രതികരിച്ച് പാസ്റ്റർ പി പി തോമസ്. പ്രീശലോ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് വന്ദനം പറയുന്നു. പ്രിയമാതാവിൻ്റെ ദുഃഖവാർത്ത കഴിഞ്ഞ രാത്രിക്കാലം കേൾക്കുവാനിടയായി. ഈ ലോകത്തിലാത്ത ജീവിച്ചിരുന്ന കാലം ദൈവത്തെയും ദൈവസഭയെയും ദൈവദാസന്മാരെയും ദൈവമക്കളെയും വളരെയധികം സ്നേഹിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷിച്ച ഒരു പ്രതിഫലം ദൈവ കുടുംബത്തെ നൽകുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ഇതുപോലെ മാറ്റപ്പെടേണ്ടവരാണ്. നമ്മുടെ സമയം അറിയത്തില്ലെന്നേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞേറിയ നാളുകൾ ഈ ലോകത്തിലായിരുന്നു. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയായ വിശ്വസ്തനായ ഒരു മാതാവിനെ ആണ് കാണുവാൻ കഴിയുന്നത്. താൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലം ദൈവത്തിന് വേണ്ടി ജീവിച്ചല്ലോ. ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം അതാണ്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അവർക്കാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനുള്ള ശേഷിക്ക് നാം ഓരോ രൂപാന്തരം പ്രാപിച്ച് കർത്താവിൻ്റെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ആയിരിക്കും എന്നുള്ള ആ വാക്യം നമ്മെ സന്തോഷിപ്പിക്കുന്നത്. ദൈവത്തോടു കൂടെ ആയിരിക്കാൻ ഈ ഭൂമിയിൽ ഈ ജഡത്തിൽ കുറച്ച് നാള് 66 വർഷക്കാലം ഇവിടെ ജീവിക്കും.
ഹൃദയം ശ്വസിക്കും ജീവശ്വാസം എല്ലാം നിന്ദാനമേ നിമിഷത്തിൽ നിങ്ങളെല്ലാവരും ശാന്തമായി അമ്മാമ്മയോടുള്ള സ്നേഹ വാത്സല്യം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ പ്രത്യാശയോടുകൂടെ നിങ്ങളെല്ലാവരും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ സമയം കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ ലിൻസിക്ക് സമയം പേർതിരിക്കുന്നു. പ്രിയ ബൈജു ബ്രദറിന്റെ സിസ്റ്ററാണ്. ചുരുക്കം വാചകങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ ലോകത്തു നിന്നല്ലേ നാളെ പുറപ്പെടും. പക്ഷെ കുറച്ച് നേരം മുന്നേ അമ്മിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ പ്രത്യാശ നമ്മൾ പിന്നെയും കാണുമെന്നുള്ളതാണ്. ആ കാണുന്ന പ്രത്യാശയിലാണ് നമ്മൾ ഏറ്റവും ഭംഗിയായി അമ്മിച്ചിയെ ഒരുക്കി ഏറ്റവും ഭംഗിയായി ഒരു ചുടർ നടത്തുക എന്നുള്ളത് നമ്മളുടെ ഒക്കെ ഒരു കർത്തവ്യമാണ്. ആ കർത്തവ്യത്തിലാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. പ്രത്യാശയോടെ നമുക്ക് ആ കർത്തവ്യം നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ. പ്രാർത്ഥന നിർഭരായിട്ട് ഈ ഈ ശുശ്രൂഷകളെല്ലാം കൂടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം 23 വർഷത്തോളം ആയി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്.
എനിക്ക് തോന്നുന്നു ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം മാത്രമേ ഇവിടേക്ക് വന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് അമ്മച്ചിയെ കാണാനാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അമ്മച്ചിയെ ഹോസ്പിറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ആവുക, അങ്ങനെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെയെല്ലാം. പക്ഷേ അമ്മച്ചി ഇവൻ ഞാൻ വയ്യാതെ കിടക്കുമ്പോൾ പോലും വയ്യാത്ത അമ്മച്ചി എന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത്രയും സ്നേഹത്തിലായിരുന്നു അമ്മച്ചിയാണ്. എസ്പെഷ്യലി വി ലോസ്റ്റ് എ വണ്ടർഫുൾ മദർ. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും നല്ലൊരു അമ്മച്ചി നഷ്ടപ്പെടുന്നു. പക്ഷേ സ്വർഗത്തിൽ കാണുമെന്ന നല്ല പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ വെച്ച് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കട്ടെ. ആ ഒരു പ്രത്യാശയിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒത്തൊട്ടിൽ കുടുംബത്തിൻ്റെ എല്ലാവിധ അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. എല്ലാവരോടും, ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരോടും, ഈ കുടുംബത്തോടും, അമ്മച്ചിയുടെ കുടുംബത്തോടും, അപ്പച്ചൻ്റെ കുടുംബത്തോടും, എല്ലാവരോടുമുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തും. താങ്ക് യു. ഈ വാത്സല്യ കുടുംബത്തിലെ പ്രിയമുള്ളവരോടൊക്കെ സംസാരിച്ചെങ്കിലും അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഒരു വാക്കുപോലും സംസാരിക്കുവാനുള്ള സാഹചര്യമല്ല. കുഞ്ഞുമാനിച്ചാൻ ഉൾപ്പെടെ മക്കളെല്ലാവരും വളരെ ഭാരത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നു. ദൈവരെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ. ഒരേ ഒരാൾ കൂടെ സമയം വേർതിരിക്കുന്നു. നമ്മുടെ കൊല്ലം പോളയത്തോട് ചർച്ചിലെ ആചാനാണ് ലാലിച്ചാൻ. അസംബ്ലി സുഖമുള്ള ബന്ധത്തിൽ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു ദൈവദാസനാണ്. ദൈവാത്സല്യ കുടുംബത്തോടുള്ള ബന്ധത്തിലും ദൈവസഭയോടുള്ള ബന്ധത്തിലും ദൈവമക്കൾ വിശ്വാസി പ്രതിനിധി എന്ന നിലയിലും അദ്ദേഹം ഈ സമയം സംസാരിച്ചു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പൽക്കാലം വാഴ്ത്തപ്പെടട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന പ്രത്യേക സമയം ഈ ഭവനത്തിലെ പ്രിയമുള്ളവരോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കുചേരുക മാത്രമല്ല, എൻ്റെ ഏറ്റവും ഇളയ അനിയൻ അനിൽ സാമുവൽ, ഇവിടുത്തെ ഏറ്റവും ഇളയ മകള് ലിസമ്മയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. പാസ്റ്റർ അലക്സാണ്ടർ സാമുവൽ വർഷങ്ങൾക്ക് മുമ്പേ ഈ സഭയിൽ ശുശ്രൂഷിപ്പാനിടയായി. അന്നു തൊട്ടുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും ഈ വാത്സല്യ മാതാവിൻ്റെ ശുശ്രൂഷയൊക്കെ അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ആ വലിയ ദൗത്യങ്ങളിൽ നിന്നും ഈ ലോകത്തിലെ ദുഃഖം വെടിഞ്ഞ് സന്തോഷത്തോടെ ദൈവത്തിനെ ചേർക്കുവാൻ ദൈവത്തിന് പ്രത്യാശ തോന്നി. അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും വിട്ട് ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, സന്തോഷമുള്ള ദൈവസന്നിധിയിൽ വിശ്രമിപ്പാനായി കർത്താവിൻ്റെ ദാസിയെ വേർതിരിച്ചത്. നമുക്കൊക്കെ മാനുഷികമായ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖത്തെ അതിജീവിക്കാനുള്ള ദൈവകൃപ ഇന്ന് പൽക്കാലം ഇവിടെയുള്ള ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ദൈവദാസന്മാരിൽ കൂടി മറ്റ് പ്രിയമുള്ളവരിൽ കൂടെയൊക്കെ ലഭിക്കുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പ്രായമുണ്ടെങ്കിലും നമ്മളെ വിട്ട് പ്രിയമുള്ളവർ ദൈവസന്നിധി ചേർക്കപ്പെടുമ്പോൾ ആ ദുഃഖം ഒരിക്കലും നമുക്ക് അടക്കുവാൻ കഴിയത്തില്ല എങ്കിലും ദൈവസന്നിധി നമ്മളെ തന്നെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്ന ആ പ്രത്യാശ സമയത്ത് കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ഉയർക്കും. ആ സമയത്ത് മുഖാമുഖമായി കാണാം എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി കർമ്മേൽ കോട്ടേജിലെ സുനിൽ ഷാമുവലിൻ്റെ കുടുംബമാണ് കർമ്മേൽ കോട്ടേജ്. ആ കോട്ടേജിൻ്റെ പേരിലുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും, അതുപോലെ തന്നെ അസംബ്ലിസോഡ് സമൂഹത്തിൻ്റെ എല്ലാ ദൈവമക്കളുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിവരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. ഇനി ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങളിതുവരെയും നിങ്ങളുടെ സഹകരണം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും ഒന്നിരുന്നാട്ടെ. അല്പസമയം എല്ലാ പ്രിയമുള്ളവരും ഒന്നിരുന്നാട്ടെ. ആരും തിടുക്കം കാണിക്കരുത്. ഒരു അരമണിക്കൂറിൽ കുറയാതുള്ള സമയം നമ്മൾക്ക് ഇനി ഇവിടെ ചിലവഴിക്കേണ്ടതുണ്ട്. എല്ലാ പ്രിയമുള്ളവരും ഒന്നിരുന്നാട്ടെ. കാണേണ്ട പ്രിയമുള്ളവർ കണ്ട ശേഷം അങ്ങോട്ട് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറി നിന്നാട്ടെ. നമ്മുടെ പ്രിയ ലില്ലുകുട്ടി മാമയ്ക്ക് നമുക്ക് നല്ലൊരു യാത്രയയപ്പ് കൊടുക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം നമ്മോട് സംസാരിക്കുവാൻ ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടായിരിക്കുന്ന റെവറൻ ഡോക്ടർ ഐസക് മാത്യു സാറാണ്.
സാറിനെ ഈ കാലഘട്ടത്തിൽ ദൈവം വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസന. നമുക്ക് കടന്നു വന്ന എല്ലാവർക്കും ആവശ്യമായ, കുടുംബത്തിന് ആവശ്യമായ ഒരു ആത്മീയ സന്ദേശം ഇന്ന് നമുക്ക് അദ്ദേഹം കൈമാറും. എല്ലാവരും പ്രാർത്ഥനയോടെ ഒന്നിരിക്കുവാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സാറിനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് ഇരുന്നാട്ട്. പ്രിയമുള്ളവരെല്ലാവരും നിങ്ങളോട് സഹകരിച്ചാട്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഉള്ള അവസ്ഥയിലും ഒക്കെ ഒന്ന് ഇരുന്നാട്ട്. അല്പസമയം നമ്മൾ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. സാറിനെ വിനീതമായിട്ട് ക്ഷണിക്കുന്നു. ലോകജാനൻ ഓട്ടം തികച്ചു, സ്വർഗേ വേരോദേനായി. ലോകജാനൻ ഓട്ടം തികച്ചു, സ്വർഗേ വേരോദേനായി. ദൈവനാമത്തിന് മഹത്വം. സ്വന്തം ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട് ദുഃഖത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞുമോൻ, മക്കള് ലിൻസി, കുടുംബം ബൈജു, ലിസമ്മ, അനില് കുടുംബം, റജി, അഞ്ചു കുടുംബം, ഈ അമ്മയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, അയൽക്കാരായിരിക്കുന്നവർ, പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെയും വേദനയുടെയും മധ്യത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ടൊക്കെ വന്നിരിക്കുന്ന ദൈവഭൃത്യന്മാർ എല്ലാവരെയും ആദ്യമായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. വിശേഷിച്ച് ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ് മനോജ്, അദ്ദേഹത്തെയും ഞാൻ വന്ദനം ചെയ്യുന്നു. നേരത്തെ ഇവിടെ ഈ സഭയ്ക്ക് ഇടയന്മാരായിരുന്ന പലരുണ്ട്.
പാസ് അലക്സാണ്ടർ സാമുവല്, പാസ് എസ് ഡാനിയല്, പാസ് ബേബി ചെറിയാൻ, ഇത്തിരി കാലം ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ച് അധ്വാനിച്ച പലരുമുണ്ട്. പാസ് അലക്സാണ്ടർ സാമുവലിൻ്റെ ഇളയ സഹോദരനെ ഈ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്, പ്രത്യേകിച്ച് വന്ദന ചെയ്യുന്നു. എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല, എന്നാലും പാസ്റ്റേഴ്സായിട്ട് വിവിധയിടങ്ങളിൽ നിന്ന് ഈ കുടുംബത്തിൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, അവരുടെ പ്രതിസന്ധിയിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ അസംബ്ലി ഓഫ് ഗോഡ് സമൂഹം മുഴുവൻ പങ്കാളികളാകുന്നു. നിങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി നഷ്ടപ്പെടുന്ന നൊമ്പരം, അമ്മയെ നഷ്ടപ്പെടുന്ന നൊമ്പരം മറ്റേത് നൊമ്പരത്തേക്കാളും വലിയ നൊമ്പരമാണ്. കാരണം മരണമെന്ന് പറയുന്നത് ഇറിവേഴ്സിബിളാണ്. മരണത്തിൽ നിന്ന് നമുക്ക് മടക്കി കൊണ്ടുവരുവാൻ മാനുഷികമായിട്ട് സാധിക്കില്ല. ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുന്ന നൊമ്പരത്തിൽ 5-6 മാസങ്ങൾക്ക് മുൻപ് ഞാനും കയറി ഇറങ്ങിയതാണ്. എൻ്റെ ഭാര്യ അന്നൊരു വലിയ സർജറി ചെയ്ത് കിടക്കുമ്പോൾ ഞാൻ രാത്രിയിൽ എൻ്റെ മുറിയിലേക്ക് വന്നു. പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. അപ്പോഴാണ് വിശുദ്ധ ബൈബിളിലെ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ, ഇവിടെ താൽക്കാലികമാണ്, ഇവിടെ കൈപ്പണിയാണ്, ഇതെല്ലാം കഴിഞ്ഞു പോകുന്നതാണ്, ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഭവനം. അപ്പം ഞാൻ മനഃശാസ്ത്ര ഫീൽഡിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഉത്കണ്ഠ കൊണ്ടായിരിക്കും ആ വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നതെന്ന്. എവിടെ ഒരു ഭയമോ ഉത്കണ്ഠയോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നപ്പോൾ പിന്നെ ഞാൻ കാണുന്ന ഒരു ദർശനമാണോ, നമ്മളൊക്കെ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്, അതോ യാഥാർത്ഥ്യം കണ്ടതാണോ എന്ന്, ദർശനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആ കാഴ്ചയിൽ ഞാൻ കാണുന്നത് കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് വസിക്കുവാനായിട്ട് ദൈവം ഒരു ഭവനം പണിയുന്നു. ഈട്ടിത്തടി കൊണ്ട് വളരെ മനോഹരമായി വലിയൊരു ശില്പമാണ്, അത് ആകാശമുട്ടയുള്ളൊരു ശില്പം. അപ്പം ഞാൻ മനസ്സിലാക്കി ഇതിനപ്പുറത്ത്, അന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ല, പക്ഷെ എൻ്റെ വൈഫ് മരിച്ച ശേഷമാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഇവിടുത്തെ ജീവിതം കൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. നമ്മുടെ ഈ ശരീരമൊക്കെ മണ്ണിലേക്ക് ചേരുകയാണെങ്കിലും ഇതിനകത്തൊരു അന്തരാത്മാവുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്ര സ്വസ്ഥമായിട്ട് പോയിട്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അനുഭവം, അതൊരു വലിയ അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദർ കുഞ്ഞുമോൻ കസേരയിൽ ഇരിക്കാമോ? ഇരിക്ക, നിൽക്കണ്ട, മക്കളോടൊപ്പം ഇരിക്ക, ഒരു കസേര ഇട്ടോളൂ. ഞാൻ നിങ്ങളോട് വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനമാക്കി ഒത്തിരി ദീർഘമല്ലാത്തൊരു സന്ദേശം പങ്കിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മരണം മനുഷ്യന് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പൻ, അമ്മ, ഭാര്യ, മക്കള്, കുഞ്ഞുങ്ങൾ, അവരൊക്കെ നമ്മുടെ കൈവിട്ടു പോയി കഴിയുമ്പോൾ ഇതിനോട് പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊമ്പരമുള്ളൊരു കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അവിടെ മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ മരണത്തിനപ്പുറത്തേക്കൊരു തലം, ഇത് മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ ആഗ്രഹമുള്ളൂ, അങ്ങനൊരു തലം ഉണ്ട് എന്ന് എല്ലാ കാലത്തും മനുഷ്യർ വിശ്വസിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന്, ലോക മതങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 1000 മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ പിരമിഡുകൾ ഉണ്ടാക്കി പറവന്മാർ, അവിടുത്തെ രാജാക്കന്മാർ, അവരുടെ മൃതശരീരം അന്ന് അവർ സംസ്കരിക്കുമ്പോൾ
അമ്മ സുഗന്ധലേപങ്ങളൊക്കെ പൂശി അത് നശിച്ചു പോകാതിരിക്കത്തക്ക തരത്തിൽ പിരമിഡുകളിൽ അവർ സൂക്ഷിച്ചു. പിരമിഡുകളുടെ മുകൾ ഭാഗം ആകാശത്തേക്ക് കൂർത്തു നിൽക്കുന്നതാണ്. അവരുടെ വിശ്വാസം എന്നെങ്കിലും ഇതിനകത്തിരിക്കുന്നയാൾ പുറത്തേക്ക് വന്ന് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയും. അന്ന് മുതലേ ഉണ്ടായിരുന്നൊരു വിശ്വാസമാണത്. ഇസ്ലാമിലേക്ക് നോക്കിക്കൊള്ളൂ, അവരും ഒരു പുനരുത്ഥാനം, മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദു സംസ്കാരത്തിലേക്ക് മതങ്ങളിലേക്ക് നോക്കിക്കൊള്ളൂ, പുനർജന്മം ആത്യന്തികമായിട്ട് ബ്രഹ്മനിലേക്ക് ലയിക്കുന്നു, അവിടുന്ന് വന്നു അവിടത്തേക്ക് ലയിക്കുന്നു. ഞാൻ ഇതേ യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിളിൽ ഞാൻ നോക്കി. വിശുദ്ധ ബൈബിളിൽ നോക്കിയപ്പോൾ മൂന്ന് വചനങ്ങളാണ് ഈ കാര്യത്തെ അഡ്രസ് ചെയ്യുന്നത്. അതിൽ ഒന്ന്, ഈ വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കുമോ, 23 സങ്കീർത്തനം 4 വാക്യമാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദാവീദ് മഹാരാജാവ് കൂരിരുൾ താഴ്വരിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുളിൻ്റെ താഴ്വര, ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഇംഗ്ലീഷിൽ പറയുന്നത്, ദോ ഐ വാക്ക് ത്രൂ ദ വാലീസ് ഓഫ് ഷാഡോ ഓഫ് ഡെത്ത് ഐ ഷാൽ ഫിയർ നോ ഈവിൾ. മരണനിഴലിൻ്റെ താഴ്വിൽ കൂടി പോയാലും ഞാൻ ഭയപ്പെടുകയില്ല. അദ്ദേഹം കാരണം പറയുന്നത്, നീ എന്നോട് കൂടെ, ഞാൻ ഒറ്റയ്ക്കല്ല. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ എന്നെ സൃഷ്ടിച്ചു വെച്ചിട്ട് തെയ്യം എന്നെ അങ്ങനെ വിടുകയില്ല. ഞാൻ മരണത്തിൻ്റെ നിഴലിലൂടി വെളിച്ചമില്ലാത്തടുത്ത് ഏകാന്തതയിൽ, നൊമ്പരത്തിൽ, അനിശ്ചിതത്വത്തിൽ അവിടെ ദാവീദ് മഹാരാജാവിൻ്റെ ദർശനം, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പഴയ നിയമത്തിൽ വളരെ ഭക്തനായൊരു മനുഷ്യനുണ്ടായിരുന്നു ഇയ്യോബ്. കഷ്ടതയിലൂടി ഒത്തിരി പോയൊരു മനുഷ്യനാണ്. ഞാൻ ഈ മനസ്സിലാക്കുന്ന ഈ അമ്മ ശാരീരികമായ രോഗത്തിൻ്റെ പരിമിതികൾ ഒത്തിരി നൊമ്പരപ്പെട്ടതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 19 അധ്യായം 25-27 വരെയുള്ള വചനങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വ്രണം പിടിച്ച് ഓട്ട് കഷണം കൊണ്ട് ശരീരം മുഴുവൻ ചുരണ്ടി തൻ്റെ അസ്ഥികളോട് തൻ്റെ മാംസമങ്ങ് ചേർന്നിരുന്ന ത്വക്ക് മാത്രം, അസ്ഥി മാത്രമുള്ള മനുഷ്യൻ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച്, അയ്യോ ഈ കഷ്ടതയും നൊമ്പരവും വേദനയും ഇതെല്ലാം ഉള്ളപ്പോൾ അദ്ദേഹത്തിനുണ്ടായൊരു ദർശനമുണ്ട്. വായിക്കുമോ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനിതെല്ലാം ക്ഷയിച്ച് ഈ ശരീരമെല്ലാം തീർന്നാലും, അദ്ദേഹം പറയുന്നു, ഞാൻ ദേഹസഹിതനെ അല്ല, അതിനു മുൻപ് പറയുന്നുണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നെ വീണ്ടെടുക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ, എല്ലാം നഷ്ടപ്പെട്ടു പോയി, സാധ്യതകളൊന്നുമില്ലാത്തപ്പോൾ തിരിച്ച് മടക്കി വാങ്ങുന്ന ഒരാളിനാണ് വീണ്ടെടുപ്പുകാരനെന്ന് പറയുന്നത്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവൻ പൊടിമേൽ നിൽക്കും. എന്നെ സംസ്കരിക്കുന്ന ഈ മണ്ണ്, ഈ പൊടി, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമെല്ലാം ഈ മണ്ണിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ അദ്ദേഹത്തെ, ആ ദൈവത്തെ നേരിട്ട് ഞാൻ കാണും. എങ്ങനെയാണ്? ദേഹമില്ലാത്ത ആളായിട്ടല്ല, ദേഹത്തോട് കൂടെ, അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ കാണും. ഒരു വ്യത്യസ്തമായ ഒരു ദർശനമാണ്. ഒരു വചനം കൂടെ ഞാൻ പറയാം, അത് പുതിയ നിയമത്തിലാണ്.
മനുഷ്യരൊക്കെ വിചാരിക്കുന്നത് ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നു, മൃഗങ്ങളെപ്പോലെ നമ്മളും മരിക്കുന്നു, മറ്റ് ജീവജാലങ്ങളെപ്പോലെ ജീവിതം അവസാനിക്കുന്നു. പക്ഷേ മനുഷ്യന് മരണത്തിനപ്പുറത്തൊരു തലമുണ്ടെന്ന് മനുഷ്യ സമൂഹത്തിന് കാണിച്ചു തന്ന ആളാണ് യേശു. യേശു പറഞ്ഞൊരു വചനമുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യോഹന്നാൻ 11:20, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിൻ്റെ ദർശനം, അദ്ദേഹം യഹൂദന്മാരവനെ കൊന്നു, പീലാത്തോസ് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷെ യേശു ജീവിച്ചിരിക്കുമ്പോൾ പറയുമായിരുന്നു, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയും. മറ്റൊന്നിനെ കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തെ കുറിച്ച്. അതിനെ പൊളിക്കൂ, പക്ഷെ ഞാനതിനെ പണിയും. യേശു ജീവിച്ചിരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആവർത്തിച്ച് പറയുമായിരുന്നു. മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വെറുതെ ഈ ഭൂതങ്ങളോ പ്രേതാത്മാക്കൾ നടക്കുന്നുവല്ലൊന്നുമല്ല, ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. യഹൂദന്മാരതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, യേശുവിനെ ആ കല്ലറയ്ക്കകത്ത് വെച്ചപ്പോൾ പീലാത്തോസിൻ്റെ അടുക്കിൽ പറഞ്ഞു, ഈ ചതിയൻ പറഞ്ഞിട്ടുണ്ട് മരിച്ചിട്ട് ഉയർന്നു നിൽക്കുമെന്ന്. പീലാത്തോസിൻ്റെ റോമൻ ചക്രവർത്തിമാരുടെ അവരുടെ അധികാരമുള്ള മുദ്ര വെച്ച്, ആ കല്ലറയ്ക്ക് മുദ്ര വെച്ച് കാവലും കൂടിയാക്കി. നമ്മൾ സാധാരണ മൃതശരീരത്തിന് ആരും കാവല് നിൽക്കാറില്ല, കാരണം ഒന്നും ചെയ്യത്തില്ല. പക്ഷേ 3-ാമത്തെ ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച, അന്നാണ് ക്രിസ്ത്യാനികൾ ഈ ആരാധനയ്ക്ക് കൂടുന്നത്. ആദ്യകാലത്ത് ഇരുട്ടുള്ളപ്പോൾ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. ദൈവത്തിൻ്റെ തൂതിനിറങ്ങി വന്ന് ആ കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ലുരുട്ടി മാറ്റി. അവൻ മരണത്തെ ജയിച്ച് അവൻ എഴുന്നേറ്റ് വന്നു. അവൻ്റെ മൃതശരീരത്തിൽ സുഗന്ധലേപം പൂശുവാനായി വന്നവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാ തിരയുന്നത്? ഞങ്ങൾ യേശുവിനെ തിരയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ചോദിക്കുക, ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിലാണോ അന്വേഷിക്കുന്നത്? അവൻ ജീവിച്ചിരിക്കുന്നു. തീ എങ്ങനെയാണെന്നറിയോ, സ്വന്തം മരണത്താൽ. മരണത്തിനപ്പുറത്തൊരു തലമുണ്ട് എന്ന് മനുഷ്യ സമൂഹത്തോട് യേശുക്രിസ്തുവാണ് മരണത്തെ തോൽപ്പിച്ചിട്ട് പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് അദ്ദേഹമാണ് മരണത്തിനപ്പുറത്തൊരു തലമുണ്ടെന്ന് എല്ലാ മനുഷ്യ സമൂഹത്തിനും, പ്രതീക്ഷ നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹമാണ് ഇതിനപ്പുറത്തൊരു തലമുണ്ടെന്ന് കാണിച്ചു തന്നത്. എൻ്റെ അർത്ഥം, കല്ലറ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇവിടം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, അപ്പുറത്തൊരു തലമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഞാനൊരു കൊച്ചു സംഭവം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, സ്തേഫാനോസ്, സഭ വിശുദ്ധനായി കാണുന്ന ഒരാളാണ് സ്തേഫാനോസ്. അദ്ദേഹം ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം പലരോടും പറഞ്ഞു. വലിയ സമൂഹത്തിൻ്റെ മുൻപിൽ, പണ്ഡിതന്മാരുടെ മുൻപിൽ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചത് യേശുവിനെ ക്രൂശിച്ചവരോടാണ് പ്രസംഗിച്ചത്. പ്രസംഗിച്ചു വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശു അവൻ ഉയർത്തെഴുന്നേറ്റു. അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല, കാരണം അവരുടെ പാപത്തിന് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടലായിരുന്നു അത്. അപ്പോൾ അവർ ചെയ്തത് ഈ സ്തേഫാനോസിനെ കൊല്ലാൻ തീരുമാനിച്ചു. അവർ ചെയ്തത് കല്ലുകൾ എടുത്ത് അദ്ദേഹത്തെ എറിയുക. യഹൂദന്മാരുടെ ഇടയിൽ വലിയ വലിയ ക്രൂരമായ കുറ്റങ്ങൾക്ക് കല്ലെറിഞ്ഞ് കൊല്ലുന്നത് പതിവായിരുന്നു. തെറ്റ് ചെയ്തത് നേരിട്ട് കണ്ട സാക്ഷികളാണ് കല്ലെറിയുന്നത്. അങ്ങനെയാണ് യേശുവിൻ്റെ അടുക്കൽ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അന്നത്തെ ഭക്തന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ പ്രമാണം പറയുന്ന ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. അപ്പോൾ യേശു അവരോട് കുരിഞ്ഞു വിരലത് കൊണ്ട് നിലത്തെഴുതിക്കൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യമായിട്ട്
കല്ലെറിയട്ടെ. എല്ലാവരും പാപികളായിരുന്നു, ചെറുതോ വലുതോ ആയിട്ടുള്ള പാപങ്ങൾ. അപ്പം അങ്ങനെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് ആരോപിച്ച് സ്തേഫാനോസിനെ കൊല്ലുവാനായിട്ട് അവർ കല്ലെറിഞ്ഞു. ആ കല്ലെറിഞ്ഞ് അദ്ദേഹം ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്നു ക്രിസ്തീയ സഭയുടെ. അദ്ദേഹം നേരിട്ട് മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു അനുഭവമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരെ കോപപരവശരായി കല്ല് എറിഞ്ഞു. ഞാൻ നോക്കണേ, ഹിയർ ഇസ് എ ഡാൻസ് ഓഫ് ഡെത്ത്. മരണത്തിന്റെ ഒരു വലിയ നൃത്തമാണ് അവിടെ ഉണ്ടായത്. മരണത്തിന്റെ ഒരു വലിയ നൃത്തം, മരണമാണ് അവിടെ എല്ലാം നിയന്ത്രിച്ചത്. പക്ഷേ ഭക്തനായിരുന്ന സ്തെഫാനോസ് എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചതെന്നും കൂടി ഞാൻ നിങ്ങളും അറിയണം. അദ്ദേഹം അവരെ കല്ലെറിഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ പരിശുദ്ധന് നിറഞ്ഞു. ഈ ശരീരത്തിന് മാറ്റം വരും. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ആ യേശുവിനെ എതിരേൽപ്പിട്ട് കാത്ത് കാത്ത് നമ്മളെല്ലാം പങ്കാളി, അമ്മ, അപ്പൻ, എല്ലാവരും എല്ലാ കാലത്തും ഇല്ല. പക്ഷെ ഒരാൾ പറഞ്ഞു, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. ഞാൻ സന്തോഷത്തിൻ്റെ ദിനങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ, ദിവസങ്ങളിൽ സന്താപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും സാഹചര്യങ്ങൾ കൂടെ ഒക്കെ ഞങ്ങൾ കടന്നു പോകേണ്ടതായി വരുന്നു. ഞങ്ങളുടെ സന്തോഷവേളയിൽ ഞങ്ങളോട് കൂടി ഇരിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ദുഃഖവേളയിലും ഞങ്ങളോട് കൂടി ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദിവ്യ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ 66-ൽ പരം വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈ വാസല്യ മാതാവിന് ദൈവം അവസരം കൊടുത്തു. അങ്ങയെയും അങ്ങയുടെ വചനത്തെയും അറിയുവാനും അതിനെ ഉൾക്കൊള്ളുവാൻ അതിനെ സ്വീകരിക്കുവാൻ ദൈവത്തിനായിട്ടും ദൈവവചനത്തിനായിട്ടും നിലകൊണ്ട് ദൈവജനത്തോട് ചേർന്ന് കൂട്ടായ്മയെ ആചരിച്ച് അനുഗ്രഹീതമായ കുടുംബജീവിതം നയിച്ച് അവിടുത്തെ സമയമായപ്പോൾ വിസമത്തിനായി തിരുസന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തു. ഇതിൽ ഞങ്ങൾ ദുഃഖത്തിലാണെങ്കിലും ഈ ദുഃഖത്തിനപ്പുറത്ത് ഞങ്ങൾക്ക് നൽകുന്ന വിലപ്പെട്ട പ്രത്യാശയ്ക്കായി സ്തോത്രം. അങ്ങ് നൽകിയ ധന്യമായ ജീവിതത്തിനായി സ്തോത്രം. കർത്താവെ, കാണിച്ച നല്ല മാതൃകൾ പിൻപറ്റുവാൻ കുടുംബാംഗങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും അതിനായി ഒരുക്കുകയും ചെയ്യണമേ. അവിടുത്തെ ദാസിയോടൊപ്പം ദീർഘവർഷങ്ങൾ കുടുംബജീവിതം നയിച്ച് അവിടുത്തെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനുഷികമായി താങ്ങാൻ കഴിയാത്ത കർത്താവെ, ദുഃഖത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും അങ്ങയുടെ വലങ്കരം നിന്റെ മകൻ്റെ മേൽ വയ്ക്കണമേ. ആമേൻ. മക്കൾക്കായി, മരുമക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. ദീർഘവർഷങ്ങൾ കർത്താവിനെ ആരാധിച്ച ദൈവസഭയിലുള്ള അംഗങ്ങൾക്കായി സ്തോത്രം. ഈ ദുഃഖത്തിൽ പങ്കുചേരുന്ന എല്ലാവരെയും സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ വെച്ച് നടന്ന ശുശ്രൂഷകൾ ഇത്രത്തോളം അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം. ഞങ്ങളെ ഏറ്റവും വിലത്തെ ശുശ്രൂഷയ്ക്കായ നല്ലൊരു യാത്രയപ്പിനായി ശ്മശാനത്തിലേക്ക് കടന്നു പോകുമ്പോഴും വിലാപയാത്രയിൽ കൂടിയിരിക്കണമേ. അന്തിമമായി ചെയ്യേണ്ട എല്ലാ നല്ല ശുശ്രൂഷകളും അവിടെ അമേ നന്നായി വചനപ്രകാരം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെയും സഹശുശ്രൂഷകന്മാരായ എല്ലാവരും ഒരുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന താൽക്കാലികം, കാണാത്തതോ നിത്യം, ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി, ജീവനുള്ള പ്രത്യാശയ്ക്കായി സ്തോത്രം. എത്രയും വേഗം ഞങ്ങളുടെ കർത്താവ് കാകട ധ്വനിയോടുകൂടെ വരുന്ന ആ പ്രത്യാശയുടെ ദിനത്തിനായി ഞങ്ങളെല്ലാവരും നോക്കി പാർക്കുന്നു. കർത്താവ്, ഇതുവരെയും അങ്ങയുടെ വചനം വേണ്ട പോലെ സ്വീകരിക്കുവാൻ കഴിയാത്തവരായി ഈ ശുശ്രൂഷയെ സംബന്ധിച്ചവരെയും കർത്താവെ, നിന്റെ വചനത്തിനായി, നിന്റെ വചനപ്രകാരം അവരുടെ ജീവിതത്തിൽ ഒരുക്കണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ, തുടർന്ന് ഞങ്ങളെ മാനിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, ദയതോ നീ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം എല്ലാവരുടെയും വിശേഷാൽ
ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കുടുംബാംഗങ്ങളോട് ഞാനൊരു വാക്ക് പറയുന്നു, ഈ യാത്രയായിപ്പം കർത്താവിനെ ഉയർത്തണം, കർത്താവിൻ്റെ മഹത്വം അതിൽ കൂടി വെളിപ്പെടും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനോജ് പാസ്റ്റർ എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഭവനത്തിലുള്ള ശുശ്രൂഷയിൽ ദൈവദാസന്മാർക്ക് ചിലർക്ക് സമയം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പാസ്റ്റർ ജൂബി ചെറിയാൻ, ആൻ്റണി പാസ്റ്റർ, ഇങ്ങനെയൊക്കെയുള്ള ദൈവദാസന്മാർ സെമിത്തേരിയിലെ ശുശ്രൂഷയിൽ നിങ്ങൾ സമയമെടുക്കണം. ബാക്കി ഭവനത്തിലുള്ള പ്രിയമുള്ളവരോട് എല്ലാവരും സഹകരിക്കണം. ഇതുവരെ ഇവിടെ വന്നിട്ട് അമ്മാമ്മയുടെ മൃതശരീരം കാണാൻ, ഭൗതിക ശരീരം കാണാനുള്ള പ്രിയമുള്ളവരുണ്ട്, അവർക്കായിട്ട് അവസരം കൊടുക്കണം. ഇപ്പം കണ്ട് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ വഴി അല്പം ഇടുക്കമുണ്ട്, രണ്ട് വഴിയായും റോഡിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പ്രിയമുള്ളവർ ഒന്ന് വിശേഷാൽ വാഹന സൗകര്യമില്ലാത്ത പ്രിയമുള്ളവർക്ക് സെമിത്തേരിയിലേക്ക് പോകാനുള്ള വണ്ടി പടിഞ്ഞാറേ റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. റിസോർട്ടിന് സമീപമായിട്ട് പടിഞ്ഞാറ് റോഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തണം. അപ്പം എല്ലാ പ്രിയമുള്ളവരും അത്യാവശ്യം നമ്മുടെ സഹോദരങ്ങളെ പോകാനാണ്. ഇനി അമ്മാമ്മയുടെ ഭൗതിക ശരീരത്തിൽ അന്ത്യ ചുംബനം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവർ അതിനുള്ള സമയമുണ്ട്. പ്രിയമുള്ളവർക്ക് അതിനുള്ള സമയം കൂടെ വേർതിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവിടുത്തെ പ്രിയമുള്ളവർ പറയുന്ന നിർദ്ദേശം ഒന്ന് കൈക്കൊണ്ട് വഴിയൊന്ന് ഒരുക്കി കൊടുത്താൽ. ബോഡിക്ക് സമീപം നിൽക്കുന്ന പ്രിയമുള്ളവര് കണ്ടു കണ്ടു പോകാനുള്ള ക്രമീകരണം ചെയ്താട്ട്. പ്ലീസ് ദയവായി കണ്ടിട്ടുള്ള പ്രിയമുള്ളവര് നിങ്ങൾ പുറത്തേക്ക് പോവുക. ഇല്ല എങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അമ്മാമ്മയുടെ ഭൗതിക ശരീരം കണ്ട പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞ പ്രിയമുള്ളവര് ദയവായി നിങ്ങൾ റോഡിലേക്ക് പോയാട്ടെ. എല്ലാവരും കൂടെ ഇവിടെ നിന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അനേക പ്രിയമുള്ളവർക്ക് കാണേണ്ടതുണ്ട്, അതുകൊണ്ട് അവർക്കുള്ള അവസരം നിങ്ങൾ കൊടുക്കണം. ഈ ശുശ്രൂഷയിൽ സഹകരിച്ച ദൈവദാസന്മാർ, ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളിൽ സഹകരിച്ച എല്ലാ ദൈവദാസന്മാർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ കുടുംബത്തിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. ഇന്ന് പകലത്തെ ഈ ഭവനത്തിലെ ശുശ്രൂഷയും സെമിത്തേരിയിലെ ശുശ്രൂഷയും നിർവഹിക്കുവാനായി എത്തിച്ചേർന്ന അസംബ്ലി സ്കോഡിന്റെ അസിസ്റ്റന്റ് സൂപ്രണ്ടായിരിക്കുന്ന റവറന്റ് ഡോക്ടർ ഐസക് വി മാത്യുസാറിന് പ്രത്യേകാലി കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മനോഹരമായ ആത്മീയ ഗീതങ്ങൾ പാടുകയും ഇത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജീവിത കാര്യങ്ങളിൽ ഭവനത്തോട് ചേർന്ന് സഹകരിക്കുന്ന സ്നേഹിതർ, ദേശനിവാസികൾ, എല്ലാവരും, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സഹകരണം ഈ യാത്രയിൽ ഉടനീളം കർത്താവ് നൽകട്ടെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എൻ വല്ലതെല്ലാം മാറിയിടും.
ராஜ்யத்தின் என்னும்
ചൂടിനാൽ കരിഞ്ഞിടുന്നതാ പുല്ലിനു സമമീ ജീവിതം അത് ദൈവത്തിൻ ദാനമല്ലോ അത് ദൈവത്തിൻ ദാനമല്ലോ എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോ എന്തു കൊണ്ടുപോകും നീ പോകുമ്പോ മണ്ണിൽ നിന്നു പിറന്നവൻ നീ മണ്ണിനോടു തന്നെ ചേരും എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോ എന്തു കൊണ്ടുപോകും നീ പോകുമ്പോ Thank you.
അമർത്യമായതെല്ലാം മാറിപ്പോ അമർത്യമായതു ധരിക്കും മർത്യമായതെല്ലാം മാറിപ്പോ അമർത്യമായതു ധരിക്കും മരണം നീങ്ങി ജയാളിയായി കർത്തനോടൊത്തു വിശ്രമിക്കും മരണം നീങ്ങി ജയാളിയായി കർത്തനോട് സവിതേ പാർക്കും നാമേ നാടും തന്നോടു കൂടെ ചേരും നാം വേദത്തിൽ കർത്തൻ സവിതേ പാർക്കും നാമേ നാടും തന്നോടു കൂടെ Yeah.
വിശ്വാസം കാത്താടിയിടയിൽ നീ പറന്നു പോകും കർത്തൻ ശബ്ദം വാനിൽ കേൾക്കുമ്പോൾ ജനമേ ഇവിടെ കയറി വരുവിനെന്ന വിളി കേൾപ്പാനൊരുക്കമാണോ മാത്രം യാത്ര തീരുവാനോർത്തുകൊള്ളുക നീ
വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി വീടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യസന്തോഷമാണ് ഭവനെ സറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണി ശുദ്ധന്മാർ പാടുന്നു ദൂതന്മാരാർക്കുന്നു നിത്യ സന്തോഷമാണ് ീരത്താണെന്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് രമ്യകർമ്മ്യങ്ങളാൽ ശോഭനമാണെന്റെ നവ്യഗേഹമതിൻ പട്ടണങ്ങൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്താണെന്റെ വിശ്രമ സങ്കേതം കർത്തനൊത്ത് വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും കേട്ടിടുന്നു അല്ലലില്ല ഒരു ആധിയുമില്ലെന്റെ പുത്തൻ യെരൂശലേം വാസമേ വിശുദ്ധന്മാർഗണം ഹല്ലേലൂയ പാടും ഇമ്പസ്വരം ഞാനും സ്വർഗേവസിപ്പാനൊരുങ്ങിക്കൊള്ളുക നിത്യതയുണ്ടൊരു വാസവുമുണ്ട് മറക്കല്ലേ മനുജ നീയുലകി കർത്താവ് വാനിൽ വെളിപ്പെടുമാദിനം സ്വർഗേവസിപ്പാനൊരുങ്ങിക്കൊള്ളുക എത്തി ഞാനും
എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗഹൃദങ്ങൾ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ ജനന്ദമേ
ദേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോകും, ഈ ദേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും, സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ, സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ, എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയ വാസമേ, എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയ വാസമേ, അല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ, അല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ. Thank you.
മാർഗത്തിൽ ഓടുന്ന താം നിൻ ജീവിതം ക്ഷണം തീർന്നു പോകും എന്നോർക്ക ക്ഷണം തീർന്നു പോകും ഓർക്ക നീ ഇന്നു കണ്ടു Mata na sugandha sag
ായ ഞങ്ങളുടെ അഴിഞ്ഞുപോയാൽ കൈപിടിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കേട്ടത് ഞങ്ങൾക്ക് ആ സ്ഥലത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ജനകിക്കുള്ള ഞങ്ങൾ ശക്തരായിട്ടല്ല ദുർബലരായിരിക്കുന്നു. സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വരല്ല മത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഒഴുപ്പാൻ ഇച്ഛിക്കാൻ ഞങ്ങളെ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ആരംഭിക്കുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകിയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെ കർത്താവിനോട് വന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാണെല്ലാം വിശ്വാസത്തിൽ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവരെ പ്രസാദിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവരവർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ഏതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ദൈവത്തിന്റെ കൃപാപരമ ദൈവത്തിന്റെ ദാനം കരുണ തോന്നി തരുന്നു എന്നാണ് ഇങ്ങനെയുള്ള സാമ്പത്തിക മറുപടി പരിഹാരമില്ല. എന്നാൽ തിരുവെടുത്ത് ആണ് ആ വിടവ മനുഷ്യന് വേണ്ടി അവർക്ക് വേണ്ടി നിലനിൽക്കുന്നത്. മരണത്തിന്റെ ആ ഒരു സന്ദർഭത്തിൽ വരുമ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് മരണത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. മരണത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രണ്ട് വചനങ്ങളുണ്ട്. വാക്കുകൾ മാത്രമേ നമുക്ക് ലേഖനം 8:35 മുതലുള്ള വാക്കുകൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണത്തിനോ ജീവനോ പൂർമാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുമാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മര്യാദയോ സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം അതുകൊണ്ടാണ് നമ്മൾ മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ഇവിടുത്തെ ഒരു മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു സ്നേഹമല്ല. ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മനസ്സിൽ വന്നിരിക്കുന്നത് ആര് മരിക്കുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും തമ്മിൽ വേർപെടുന്നു. പൗലോസ് പറയുകയാണ് ദൈവത്തിന്റെ മക്കളൊക്കെ വിട്ടുപിരിഞ്ഞാലുള്ള ക്രിസ്തുവിന്റെ അടുക്കൽ ദൈവത്തിന്റെ അടുക്കല ആയിരിക്കുന്നു. ആ കള്ളനോട് പറഞ്ഞ പോലെ ഇന്ന് നീ എന്നോട് കൂടെ പറഞ്ഞീശേല ഇരിക്കും. അപ്പോൾ അവിടെ നമ്മള് ക്രിസ്തുവിന്റെ സ്നേഹം മനുഷ്യന്റെ സ്നേഹമാണ്, ജീവൻ തന്ന സ്നേഹമാണ്, ഭാവിയോട് ക്ഷമിക്കുന്ന സ്നേഹമാണ്, അവന് നിത്യജീവന് നൽകുന്ന സ്നേഹമാണ്. ഞാൻ പറഞ്ഞ പോലെ മരണത്തിന് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും തമ്മിൽ വേർപെടുത്താം. എന്നാൽ ദൈവത്തിന്റെ മക്കൾ മരിച്ചു കഴിയുമ്പോൾ വെട്ടി വിരിഞ്ഞാൽ ഉടനെ നമ്മൾ എവിടെയാണ്? ക്രിസ്തുവിനോട് കൂടെ. അതാ സ്തേഫാനോസ് പറയുന്നത് അദ്ദേഹം മരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കർത്താവിന്റെ ഏറ്റവും അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജീവനോ ൾക്കോ അധികാരങ്ങൾക്കോ മരണത്തിനോ യാതൊന്നും ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപ്പെടുത്തുവാൻ
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം വായിക്കുന്നു. രണ്ട് കൊരിന്ത്യർ 4:17-18 വചനങ്ങൾ രണ്ട് കൊരിന്ത്യർ 4:17-18 അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. വെളിപ്പാട് പുസ്തകം 20:11-15 വചനങ്ങളാണ് വെളിപ്പാട് 20:11-15 വരുന്നതാണ്. അവന്റെ സമീന ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല.
മരിച്ചവർ ആരാധകർക്കും സിംഹാസനത്തിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായ വിധി ഉണ്ടായി. സത്യപ്പെട്ടുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണോപ്പാദാവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യെ തുടങ്ങിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യയിൽ തുടങ്ങിയിടും. എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് ദയവായി അതോടൊപ്പം ഈ ശരീരത്തിന്റെ താഴേക്ക് ഇറക്കി വെക്കുന്ന ആ കാര്യങ്ങൾ കൂടി ദയവായിട്ടാണ്.
കരുതലും ഞങ്ങളോടുള്ളത് എത്ര വലുതാണ്. ഈ കുടുംബത്തെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അങ്ങ് ആകർഷിച്ചു, ദൈവത്തിന്റെ ദിവ്യമായ ജീവന കൂട്ടാളികളാക്കി തീർത്തു, തേജസ് അവരെ അണിയിച്ചു. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അങ്ങ് തിരുവേരെ അവരെ നിലനിർത്തി. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ കുടുംബത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ ദാസനായിട്ട് സ്തോത്രം. കുടുംബമായിട്ട് പല ദശകങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുത്തല്ലോ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ തികവുള്ള സമയത്ത് അങ്ങയുടെ ദാസി അങ്ങയുടെ സന്നിധിയിലേക്ക് ഇവിടെ കയറി വരിക എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം കൊണ്ട് അങ്ങ് വിളിച്ച് അങ്ങയുടെ നിത്യവിശ്രമത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ദൈവത്തിന്റെ കരുതലിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. അങ്ങയുടെ ദാസന ദൈവത്തിന്റെ കൃപയിൽ സമാധാനം കൊണ്ട് നിറച്ച് കാത്തുകളണമേ. മനസ്സ് തകർന്നു പോകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സൗഖ്യവും ശക്തിയും കർത്താവെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കരങ്ങളിലേക്ക് തരുന്നു. അവരെല്ലാം ദൈവം ആശ്വസിപ്പിക്കണമേ. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കണമേ. ആ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് അവരെ നിറച്ച് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയിൽ പങ്കാളികളായി തീർന്ന കുടുംബാംഗങ്ങള്, സഭ, പാസ്റ്റേഴ്സ്, സ്നേഹിതര് എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങയുടെ കൃപയും അങ്ങയുടെ സമാധാനവും ഞങ്ങളുടെ എല്ലാവരുടെ മേലിൽ ഇറങ്ങി വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ മൃതശരീരം അതെ ഞങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നു, എന്നാൽ ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങളുടെ കർത്താവും മടങ്ങി വരും. മരിച്ചവരാക്ഷരായിരിക്കും ആ ദിവസത്തിനായിട്ട് നിങ്ങൾ കാത്തിരുന്നുകൊണ്ട് ഈ മൃതശരീരത്തെ ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളോട് കൂടിയിരിക്കണമേ. അങ്ങയുടെ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കണമേ. എല്ലാവരെയും കരങ്ങളിലേക്ക് തരുന്നു. സമാധാനത്തോടെ എല്ലാവരെയും ഐക്യമാറാകണമേ. ഇവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്ററെയും കുടുംബത്തെയും വിശേഷാൽ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങയുടെ ദാസനെയും കുടുംബമായിട്ട് ദൈവം പിന്നെയും അനുഗ്രഹിക്കണമേ എന്ന് ഉപയോഗിക്കണമേ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഞങ്ങളോട് കൂടിയിരിക്കുന്നതിനാണ് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാക്കൾക്കുണ്ടായിരുന്നു. നാം എല്ലാവരോടും സങ്കടത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്ന കുടുംബാംഗങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ശുശ്രൂഷയിൽ സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ആത്മാർത്ഥമുള്ള നന്ദി. മനോജ് പാസ്റ്റർ നാം ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ വാത്സല്യ കുടുംബത്തെ സ്നേഹിച്ച് ഈ ശ്രമത്തേരിയോളം വന്ന എല്ലാവർക്കും ദൈവദാസന്മാർക്കും